والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون صدق الله العلي العظيم അപ്പൊ സഹോദരന്മാരെ, നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച വിഷയം മഹാനായ ആദം നബി അലൈഹിസ്സലാം അവരുടെ രണ്ട് സന്താനങ്ങൾ കാബീല് ഹാബീല് ഹാബീലിനെ കൊന്നതും കൊന്നതിനു ശേഷം വിഷണ്ണനായി ദുഃഖിതനായി തീർന്നതും അനുബന്ധിച്ച വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചു. അവസാനമായി ആദം നബി അലൈഹി സ്വലാം വഫാത്താവുകയാണ്. വഫാത്താകുമ്പോൾ തൻ്റെ ഒരു മക്കളെല്ലാം വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഒരു വസിയത്ത് എല്ലാവരോടും പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരോടും വസിയത്തൊക്കെ ചെയ്ത് എനിക്ക് ഒരു അന്ത്യാഭിലാഷമുണ്ട്, പിന്നെ സ്വർഗത്തിലെ പഴം തിന്നാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ആദം നബി അലൈഹി സ്സലാം. അങ്ങനെ മക്കളെല്ലാവരും കൂടി നാനാഭാഗത്തേക്കും അവർ ഓടി, സ്വർഗത്തിലെ പഴം കിട്ടാൻ വേണ്ടി നാനാഭാഗത്തേക്കും അവർ അന്വേഷിച്ച് നടന്നപ്പോൾ അപ്പോഴാണ് മലക്കുകൾ വരുന്നത് ആദം നബി അലൈഹി സ്സലാമിന്റെ ആത്മാവിനെ പിടിക്കാൻ. മലക്കുകൾ ചോദിച്ചു കുട്ടികളോട്, എവിടേക്കാണ് പോകുന്നത്? ഞങ്ങളുടെ പിതാവ് ഉപ്പ സ്വർഗീയ ഖനികൾ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അന്ത്യാഭിലാഷമായിട്ട് തിന്നാൻ പൂതിയാകുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് തെറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, നിങ്ങളത് കൊടുക്കേണ്ടതില്ല, നിങ്ങളുടെ പിതാവ് മരിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അവർ ചെന്ന് നോക്കുമ്പോൾ മഹാനായ ആദം നബി അലൈഹി സ്സലാം വഫാത്തായി കിടക്കുന്ന രംഗമാണ് കണ്ടത്. അങ്ങനെ മലക്കുകൾ പിന്നെ അന്ത്യകർമ്മങ്ങളെല്ലാം നടത്തുകയും കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നിസ്കാരം നടത്തുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കാരം നടത്തി. ഹാദാ സുന്നത്തുക്കും, ഹാദിഹി സുന്നത്തുക്കും, ഇത് നിങ്ങളുടെ ചര്യയാകുന്നു, മനുഷ്യ ആദം സന്തതികളുടെ ചര്യ ഇങ്ങനെയാണ് നടത്തേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം അവസാനിക്കുകയാണ്. അങ്ങനെ അവിടെ മക്കയിൽ മറവ് ചെയ്തു എന്നും പിന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രളയത്തിന് ശേഷം അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണുന്നുണ്ട് അവരുടെ മയ്യത്ത്. ഏതായിരുന്നാലും മക്കയും പരിസരവും തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ആദം നബി ഇസ്ലാമിന്റെ സന്താനങ്ങളുടെയും ഒക്കെ അവിടെ കേളിരംഗങ്ങൾ. അപ്പോ അതിനുശേഷം നമ്മൾ നൂഹ് നബി അലൈഹിസ്സലാം വരെയുള്ള ശീഥ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നാം മനസ്സിലാക്കി. അതുപോലെ ബഹുമാനപ്പെട്ട
ഇദ്രീസ് അലൈഹി സ്വലാമിന്റെ ചരിത്രവും ചെറുതായിട്ടൊന്ന് നമ്മൾ ഇദ്രീസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഒന്നുകൂടി പറയുക എന്നുള്ളത് അനുയോജ്യമാണെന്ന് തോന്നുന്നു. കാരണം ഇദ്രീസ് നബി അലൈഹി സ്വലാം നബിയായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഷീഫ് നബി അവർ നബിയായിരുന്നു, പക്ഷെ അവർക്ക് 50 ഏട്, ഇദ്രീസ് അലൈഹി സ്വലാമിന് 30 ഏട് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു ആദം നബി അലൈഹി സ്വലാം വഫാത്തായതിനു ശേഷം താൻ വസിയത്ത് ചെയ്തത് ആരോടായിരുന്നു? തന്റെ മകനായ ഷീഫ് നബി അലൈഹി സ്വലാമിനോടായിരുന്നു. ഷീഫ് നബി അലൈഹി സ്വലാം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരുപാട് കാലം ജീവിച്ചു. അവൻ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. പിന്നീട് അള്ളാഹു തആല അവരിൽ ഒരു പ്രവാചകനെ, ഇദ്രീസ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ അയച്ചു. അദ്ദേഹം നബിയാണ്, റസൂലല്ല. പുതിയ ദീനും പുതിയ ശരീഅത്തുമായിട്ട് വന്നിട്ടില്ല, അദ്ദേഹം നബിയായിരുന്നു. അന്നത്തെ ജനങ്ങളെല്ലാം അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ നാമത്തുകളൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്തുകൊണ്ട് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ കഴിഞ്ഞുകൂടി. മഹാനവറുകൾ ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു പ്രബോധകനായിരുന്നു എന്നാണ് ചരിത്രം പരിചയപ്പെടുത്തുന്നത്. കാനമിൻ അൻശത്തി മന്ദ ആയിലല്ലാഹി, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരിൽ വെച്ചുള്ള ഏറ്റവും ഊർജ്ജസ്വലനാണ്, ഉന്മേഷവാനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. ഭൂമിയിൽ അദ്ദേഹത്തിന്റെ അറിവിൽ പെട്ടിടത്തോളം ഒരാളെയും അദ്ദേഹം നന്മ ഉപദേശിക്കാതെ ഒരു ഖൈറായ കാര്യം പറഞ്ഞു കൊടുക്കാതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. മഹാനായ ഇദ്രീസ് അലൈഹി സ്സലാം അന്ന് ഭൂമിലോകത്തുണ്ടായിരുന്ന കൂടുതൽ ആളുകളൊന്നുമില്ലല്ലോ, ജനസംഖ്യയുടെ തുടക്കമാണ്, ശരിയായ മനുഷ്യവർഗത്തിന്റെ ശരിയായ തുടക്കത്തിലുള്ള കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രത്തോളം എന്ന് പറഞ്ഞാല് ഹാബീലിനെ കൊന്നത് ലോക ജനസംഖ്യയിലെ 1/6 എന്ന് പറയുന്നുണ്ട് അല്ലേ. ഹാബീല് ഹാബീലിനെ കൊന്നു എന്നുള്ളത് ഏതിന്റെ സ്ഥാനത്താണ്? അന്നത്തെ ലോക ജനസംഖ്യയുടെ 1/6, കാരണം 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ആദം നബി അലൈഹി സ്സലാം, ഹവ്വാ ബീവി അലൈഹി സ്സലാം, അതുപോലെ പിന്നെ ഈ ഖാബീലിനോട് കൂടെയും ഹാബീലിന്റെ കൂടെയും ജന്മത്തിലുണ്ടായിരുന്ന രണ്ട് സഹോദരിമാര്, അപ്പൊ 4 × 2 = 6. അപ്പൊ ഈ അന്നത്തെ ലോക ജനസംഖ്യ എന്ന് വെച്ചാൽ 6 ആളുകൾ, ഒരാളെ കൊന്നാൽ എത്രയായി? അന്ന് ലോക ജനസംഖ്യയിൽ 6/1 കൊന്ന ആളായി തീർന്നു ആര്? ഖാബീല്. അപ്പൊ അതുപോലെ ഇദ്രീസ് അലൈഹി സ്സലാമു അന്ന് ലോകത്തുള്ള എല്ലാ ആളുകളെയും നന്മ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും തിന്മ നിരോധിച്ചുകൊണ്ടും വിടാതെ ബാക്കിയാക്കിയിരുന്നില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ദിവസം ഇദ്രീസ് അലൈഹി സ്സലാമിലേക്ക് വഹിയിറക്കി, ഓ ഇദ്രീസ്, ഒരു ദിവസവും കഴിഞ്ഞു പോകുന്നില്ല, നിങ്ങൾക്ക് ഭൂമി ലോകത്തുള്ള സർവ ആളുകളുടെയും നല്ല സൽക്കർമ്മങ്ങളുടെ തുല്യമായ ഫലം നിങ്ങൾക്കും കണക്കാക്കപ്പെട്ടിട്ടല്ലാതെ ഭൂമിയിൽ ഒരു ദിവസം പോലും കഴിഞ്ഞു പോകുന്നില്ല എന്ന് ഇദ്രീസ് അലൈഹി സ്വലാമിലേക്ക് അള്ളാഹു തആല വഹിയിറക്കി. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശ്രേഷ്ഠത ഇദ്രീസ് അലൈഹി സ്വലാമിന് ലഭിച്ചത്? കാരണം അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും നന്മ അറിയിച്ചു കൊടുത്ത ആളാണ്. മന്ദല്ലാലാ ഖൈരിൻ ഫലഹു അജുറു ഫായിലിഹി എന്നാണല്ലോ. ഒരാൾ ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അവനിക്കെന്തുണ്ട്? അത് ചെയ്തവന്റെ പ്രതിഫലത്തിനോട് തുല്യമായത് ഇവനിക്കുണ്ട്. ചെയ്തവന്റെ പ്രതിഫലത്തിന് അല്പം പോലും കുറയാതെ തന്നെ ഇവനിക്കും എന്ത് ലഭിക്കും? പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇദ്രീസ് അലൈഹി സ്സലാം അന്നുണ്ടായിരുന്ന എല്ലാവർക്കും നന്മ ഉപദേശിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അന്ന് ഭൂമി ലോകത്തുള്ള ആളുകളുടെ സർവ്വ അമലുകളുടെ തുല്യമായത് നിങ്ങൾക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വഹ്യി ഇദ്രീസ് അലൈഹി സ്സലാമിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ മിസാനിൽ ഇങ്ങനെ ദിവസം ഭൂമി ലോകത്തുള്ള സർവ്വ ആളുകളുടെയും
അമലിന്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നന്മ അറിയിച്ചാലുള്ളതായിരിക്കുന്ന നേട്ടം അതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങി, നന്മ അറിയിച്ചു കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ സന്തോഷവും സമാധാനവും ഉണ്ടായി തീർന്നു. ഒരിക്കൽ തന്റെ ആയുസ് നീട്ടാൻ വേണ്ടി താൻ ദുആ ചെയ്തു. കാരണം ഓരോ ദിവസങ്ങൾ കൂടുന്തോറും എനിക്ക് എന്താണ് തനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, തന്റെ ഹസനാത്തിന്റെ പട്ടികയിലേക്ക്, ഹസനാത്തിന്റെ പിന്നെ ആ തട്ടിലേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്, അന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സൽക്കർമ്മത്തിന്റെ തുല്യമായ ഫലമാണ് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്റെ വയസ്സൊന്ന് നീട്ടിത്തരണമെന്ന് അള്ളാഹു തആലാനോട് ദുആ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു മലക്കിനെ കണ്ട്. മലക്കിനോട് ഇദ്രീസ് അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ മലക്കിൽ മൗത്തിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒന്ന് വയസ്സ് നീട്ടിത്തരാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. കാരണം മഹാനവർക്കറിയാം, ഒരു ദിവസം കൂടുമ്പോൾ തന്റെ ഹസനാത്തിന്റെ മീസാനിൽ അതിനനുസരിച്ച് ഭൂലോകത്തുള്ള ആളുകളുടെ അമലിന്റെ തുല്യമായിരിക്കുന്ന അമല് തനിക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആയുസ് നീട്ടിത്തരാൻ വേണ്ടി പറഞ്ഞു എന്നാ. അങ്ങനെ ഇത് കേട്ട മലക്ക് പറഞ്ഞു, പിന്നെ നിങ്ങൾക്കെന്താ എന്റെ കൂടെ ഒന്ന് കയറിക്കൂടെ, ആകാശത്തേക്ക് കയറിക്കൂടെന്ന് വെച്ച് ഒന്നിന്റെ കൂടെ അങ്ങോട്ട് പോരിന്ന് പറഞ്ഞു. അങ്ങനെ ഈ മലക്കിന്റെ കൂടെ ഇദ്രീസ് അലൈഹി സ്സലാം ആകാശത്തേക്ക് കയറി. അങ്ങനെ ഒന്നാം ആകാശം കഴിഞ്ഞ്, രണ്ടാം ആകാശം കഴിഞ്ഞ്, മൂന്നാം ആകാശം കഴിഞ്ഞ്, നാലാം ആകാശത്തിലെത്തിയപ്പോണ്ട് അവിടെ ആരെ കണ്ടു? മലക്കിൽ മൗത്തിനെ കണ്ടു. മലക്കിൽ മൗത്ത് സലാം പറഞ്ഞു. ഈ അല്ല, മലക്കിൽ മൗത്തിന് ഈ മലക്ക് സലാം പറഞ്ഞു, സലാം മടക്കി. അപ്പം എന്നിട്ട് ഈ മലക്ക് മലക്കിൽ മൗത്തിനോട് പറഞ്ഞു, ഇന്ന ഇദ്രീസ അലൈഹിസ്സലാം മുസല്ലിം അലൈക്കയാ മലക്കിൽ മൗത്ത്, ഇദ്രീസ് നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്. അപ്പൊ മലക്കിൽ മൗത്ത് സലാം മടക്കി. അപ്പോ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. എന്താണ് ആവശ്യം ചോദിച്ചപ്പോ എന്ത് ചെയ്ത് മലക്ക് പറഞ്ഞു, ഇദ്രീസിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ വയസ്സ് നീട്ടിക്കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. എന്തിനാന്ന് വെച്ചു, അത് പിന്നെ തന്റെ തനിക്ക് അമല് കൂടുതൽ അള്ളാഹു തആലക്ക് വേണ്ടിയിട്ട് അമല് ചെയ്യാൻ പിന്നെ ആഗ്രഹം കൊണ്ടാണ് വയസ്സ് നീട്ടാൻ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ ഇവിടെ ഇദ്രീസ് എവിടെയെന്ന് വെച്ചു, ഇദ്രീസ് ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഇബ്ലീസിനെ അല്ല, ഇദ്രീസിനെ ആര് കണ്ടിട്ടില്ല, മലക്കൽ മൗത്ത് കണ്ടിട്ട്. മലക്കൽ മൗത്തിന്റെ മലക്കൽ സംസാരിക്കുന്നത് ഈ മലക്കാണ്, കൊണ്ടുപോയ മലക്ക്. അപ്പൊ മലക്ക് പറഞ്ഞു, ഇദ്രീസ് എന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നാലാം ആകാശത്തിലാണല്ലോ. അപ്പൊ നാലാം ആകാശത്ത് വെച്ചുകൊണ്ട് മലക്കൽ മൗത്ത് സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. അള്ളാഹു തആല ഇപ്പോൾ എന്നോട് കൽപ്പിച്ചിട്ടേ ഉള്ളൂ ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ ആത്മാവ് പിടിക്കാൻ വേണ്ടി, നാലാം ആകാശത്ത് വെച്ചുകൊണ്ട് പിടിക്കാനാണ് എന്നോട് കൽപ്പിച്ചത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കരുതിയിരുന്നു, എങ്ങനെയാണ് ഇദ്രീസ് ഭൂമിയിലാണല്ലോ, നാലാം ആകാശത്തിൽ എങ്ങനെയാണ് ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ റൂഹിനെ പിടിക്കുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയിട്ടുണ്ട്. ആ സമയത്ത് നാലാം ആകാശത്തിൽ നിന്ന് ആത്മാവിന് പിടിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഇദ്രീസ് ആണെങ്കിൽ ജീവിക്കുന്നത് എവിടെയാണ്, ഭൂമിയിലാണല്ലോ. അപ്പൊ കാര്യം കുറച്ച് ഒരു ഇതായി തോന്നി എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതാ ഇനെ നാലാം ആകാശത്തിലേക്ക് ആര് ഇങ്ങോട്ട് വരികയാണ്, ഇദ്രീസ് അലൈഹിസ്സലാം നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള വിവരം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഫഖാല ലഹുൽ മലക്കുല്ലദീ ഹമല ഇദ്രീസ് വക്കം ബാഖിയ മിൻ ഉംരി ഇദ്രീസ് മിൻ അജലിഹി, എത്ര വയസ്സ് ബാക്കിയുണ്ടെന്ന് ചോദിച്ചു. ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ വയസ്സിന് എത്ര ബാക്കിയുണ്ട് ചോദിച്ചു. ആരോട്? മലക്കൽ മൗത്തിനോട് ചോദിച്ചപ്പോ മലക്കൽ മൗത്ത് പറഞ്ഞു, ലം യബ്ഖലഹു തർഫത്തു ഐനിൻ, അല്പം പോലും ഒരു കണ്ണിമ പൂട്ടാനുള്ള സമയം പോലും ബാക്കിയില്ല, സമയം ആസന്നമായിരിക്കുന്നു. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് പിന്നെ ബഹുമാനപ്പെട്ട ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ മലക്കൽ മൗത്ത് പിടിക്കുകയാണ് നാലാം ആകാശത്ത് വെച്ചുകൊണ്ട്. അങ്ങനെ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം നാലാം ആകാശത്ത് തന്നെയുള്ളത്. മനസ്സിലായില്ലേ? അതാ രണ്ട് മലക്ക് രണ്ട് പിന്നെ പ്രവാചകന്മാര് ആകാശത്തും രണ്ട് പ്രവാചകന്മാര് ഭൂമിയിലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്രീസ് അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് വഫാത്തായിട്ടുണ്ട് നാലാം ആകാശത്തെ വെച്ചുകൊണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാജ് പോകുന്ന സന്ദർഭത്തിൽ ആരെ അവിടെ വെച്ച് കണ്ടുമുട്ടി? ഇദ്രീസ് അലൈഹിസ്സലാം നാലാം ആകാശത്തെ കൊണ്ട് കണ്ടുമുട്ടി. അവിടെ നിന്ന് പറഞ്ഞു, അഹ്ലം ബിൻ നബി സ്വാലിഹി വൽ അഖ് സ്വാലിഹി എന്ന് അവിടെ നിന്ന്
അഭിവാദനം ചെയ്ത് സംസാരിക്കുകയുമുണ്ടായി. ആരി ഇദ്രീസ് അലൈഹി സ്വലാം നാലാം ആകാശത്തെ വെച്ചുള്ള റസൂലിനെ കണ്ടുമുട്ടിയത്. വദുക്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയൻ വറഫഅനാഹു മകാനൻ അലിയ. ഖുർആൻ പറയുന്നു, ഉപ്രവാചകരെ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ സ്മരിക്കുക, ഇദ്രീസ് അലൈഹി സ്വലാമിനെ സ്മരിക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, അദ്ദേഹം സിദ്ദീഖുമായിരുന്നു, പ്രവാചകനുമായിരുന്നു. റഫായനാഹു, നാം അവരെ നാലാം ആകാശത്തേക്ക് ഉയർത്തി, അവിടെ അദ്ദേഹം കഴിഞ്ഞുകൂടി, അവിടെ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. റഫായനാഹു മക്കാനൻ അലിയ എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനത്തേക്ക് നാം അവരെ ഉയർത്തി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു പ്രവാചകൻ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട് ആകാശത്തിൽ വഫാത്താകുന്നു. അങ്ങനെ പിന്നെ അപ്പൊ ആ ചരിത്രങ്ങളുടെ കൈയാണ് ഇദ്രീസ് അലൈഹി സ്വലാമിന്റെ ചുരുക്കിയിട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇദ്രീസ് അലൈഹി സ്വലാം വഫാത്തായി. പിന്നീട് ഭൂമി ലോകത്ത് ജനങ്ങളെ തൗഹീദിൽ തന്നെ കഴിഞ്ഞുകൂടി. ആദം നബി അലൈഹി സ്വലാം ശേഷം ഷീദ് നബി, ഷീദ് നബി അലൈഹി സ്വലാമിന് ശേഷം ഇദ്രീസ് അലൈഹി സ്വലാം. ഇദ്രീസ് അലൈഹി സ്വലാം വഫാത്തായി നാലാം ആകാശത്ത് വെച്ചുകൊണ്ട് വഫാത്തായി. അതിന്റെ ശേഷം പിന്നീട് ഭൂമിയിൽ ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങൾ തൗഹീദ് അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുകയാണ്. പത്ത് നൂറ്റാണ്ടോളം, പത്ത് നൂറ്റാണ്ട് എന്നാ പറഞ്ഞത്, ലല്ലന്നാസു അഷറത്ത ഖുറൂൻ. പത്ത് നൂറ്റാണ്ട് നൂറ്റാണ്ടാണോ അല്ലെങ്കിൽ ഈ കർണ് എന്ന് പറഞ്ഞാൽ നൂറ് വർഷമാണോ കൂട്ടുന്നത്, എല്ലാ ഒരു തലമുറകളാണോ കൂട്ടുന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു കസീർ റഹിമഹുള്ളാഹ് പറയുന്നുണ്ട്, ചിലപ്പോൾ നൂറ്റാണ്ടായിരിക്കാം, ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിരിക്കാം. അപ്പം നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും ആദം നബി അലൈഹി സ്വലാമിന്റെയും ഇടയിൽ എത്ര കർണ് കഴിഞ്ഞു പോയിട്ടുണ്ടെന്നാ ഹദീസിലുള്ളത്? പത്ത് കർണുകൾ. കർണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നൂറ് വർഷമായിരിക്കും, അല്ലെങ്കിൽ ആയിരം വർഷമായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ എന്ത് പറയുന്നുണ്ട്? പിന്നെ ഖുറൂനൻ ബാദദാലിക, അതിനുശേഷം എത്രയോ തലമുറകൾ കഴിഞ്ഞു പോയി. ലം യഅലമുഹും ഇല്ലല്ലാഹ്, എത്രയോ തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരുടെ ഇടയിൽ? ആദം നബി അലൈഹി സ്വലാമിന്റെയും നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും ഇടയിൽ. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിന്റേതാണല്ലോ. അപ്പോൾ ഇവിടെ അഷറത്ത് ഖുറൂൻ എന്ന് പറഞ്ഞത് വെറും നൂറ്റാണ്ട് എന്ന അർത്ഥത്തിന് മാത്രം ആവണമെന്നില്ല, ഒരുപക്ഷെ ആയിരം വർഷങ്ങളാവാം, അല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. ചുരുക്കം പറയുകയാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാമിന്റെയും ഷീദ് നബി അലൈഹി സ്വലാമിന്റെയും ഇദ്രീസ് നബി അലൈഹി സ്വലാമിന്റെയും കാലശേഷം ഒരുപാട് തലമുറകൾ തൗഹീദിൽ തന്നെ ആ മനുഷ്യ സമൂഹം കഴിഞ്ഞുകൂടി. പക്ഷേ ഇബ്ലീസ് അവന്റെ ദൗത്യം, അവന് ഏത് വിധേനെ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്ത്? ഇനിയും ഇവരെ ഈ രൂപത്തിൽ വിട്ടാൽ ശരിയാവില്ല എന്ന് കണ്ടുകൊണ്ട് അവൻ പുതിയ അടവുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങൾ, അവരുടെ നാലഞ്ച് നല്ല സ്വാലിഹ്യങ്ങളായ ആളുകളുണ്ടായിരുന്നു. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കഴിയുന്ന നല്ല സ്വാലിഹികളായ ആളുകൾ, ആ ആളുകൾ അതിനെ അവരെ കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനൊക്കെ പറയുന്നുണ്ട്, ആരായിരുന്നു വുദ്ദ് അല്ലെ വദ്ദ് സവാഴ്, അതാ നോക്കുക, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം. റവാൽ ബുഖാരി മിൻ ഹദീസ് ഇബ്നു ജുറൈജ് അൻ അതാനി അൻ ഇബ്നു അബ്ബാസ് ഇൻ തഫ്സീർ ഖൗലിഹി തആല വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാൻ വലാ യഗൂസ വയൂഖ വനസ്റാ. അവർ പറഞ്ഞു, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ കൈവടിയരുത്, വദ്ദിനെ നിങ്ങൾ വിടരുത്, സുവാനെ നിങ്ങൾ വിടരുത്, യഗൂസിനെയും യൗഖിനെയും നസ്റിനെയും തുടങ്ങിയതായി ഓരോ വിഗ്രഹങ്ങളെ പേരാ അവർ ദൈവങ്ങളാക്കി വെച്ചിരുന്ന വിഗ്രഹങ്ങൾ. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ആദം നബി അലൈഹി സ്വലാമിന്റെയും നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഇടയിൽ ഒരുപാട് പിന്നെ വർഷങ്ങൾ, സംവത്സരങ്ങൾ തൗഹീദിൽ കഴിഞ്ഞുപോയി. അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്ത്? അതിന് അത് ഒന്നുകൂടി പുതുക്കാൻ ആളില്ലാതെ, അല്ലെങ്കിൽ ആളുകളുടെ സ്വാഭാവികമായിട്ടും അവർ പിന്നെ അവരുടെ മതബോധമെല്ലാം കുറഞ്ഞു വന്ന് അവർ വൈകേടിലാവാൻ തുടങ്ങി. പക്ഷേ അത് വൈകേടിലാകുന്ന തുടങ്ങിയപ്പോൾ തന്നെ പിശാജി മറ്റൊരു തന്ത്രമായി വന്നിട്ട് അവരെ എന്ത് ചെയ്തു? യഥാർത്ഥത്തിൽ ശിർക്കിലേക്ക് അവരെ കൂപ്പുകുത്തിച്ചു. അതാ പറയുന്നത്. അപ്പോൾ
നൂഹ് നബി ഇസ്ലാമിന്റെ കൗമിൽപ്പെട്ടതായിരിക്കുന്ന സാലിഹികളായ ആളുകളായിരുന്നു ഇവര്. ഫലമ്മ ഹലക്കു ഔഹ ഷൈത്താൻ ഇലാ ഖൗമി മൻസിബു ഇലാ മജാലിസിഹിം ഇല്ലത്തി കാനു ഇജ്ലിസൂന ഫിഹ അൻസാബൻ. കണ്ടോ, ഈ സാലിഹികളായിരിക്കുന്ന ആളുകള് പിന്നെ മരിച്ചപ്പോൾ ഷെയ്ത്താൻ എന്ത് ബോധനം നൽകി, എന്ത് പേർക്ക് പറഞ്ഞുകൊടുത്ത്, ഏതായി നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ അഞ്ച് സാലിഹികളെ ആളുകളാണല്ലോ ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത്. സാലിഹ മനുഷ്യന്മാരാണ്, നല്ല മനുഷ്യന്മാരാണ്. അപ്പോ അവർ നിങ്ങൾക്ക് എന്നും ആവേശമായിരുന്നു, അവർക്ക് എന്ന് നിങ്ങൾക്ക് അവരെന്നും പ്രചോദനമായിരുന്നു. അതുകൊണ്ട് അവരെ അനുസ്മരിച്ചുകൊണ്ട് അവരെ പിന്നെ ഓർത്തുകൊണ്ട് ഇരുന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ആയിരിക്കുന്ന ഒരു പ്രചോദനം ഉണ്ടായിത്തീരും. അതുകൊണ്ട് അള്ളാഹുവിന് അടുക്കാൻ പ്രേരകമാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മഹാന്മാരുടെ ഈ സ്വാലിഹ്യങ്ങളായിരിക്കുന്ന ആളുകളുടെ പ്രതിമ നിങ്ങൾ ഉണ്ടാക്കി അവർ ആരാധനക്കായി ഇരുന്നിരുന്ന മജ്ലിസുകളിൽ അവരുടെ പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു. അന്ന് വെറും പ്രതിമ മാത്രം ഉണ്ടാക്കാനുള്ള കൽപ്പിച്ചിട്ടുള്ളൂ. നല്ലൊരു ആശയാണല്ലോ അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ അപ്പോഴും ഉണ്ട്, ഒരു നല്ല മനുഷ്യൻ, ഒരു മാതൃകാപുരുഷനായിരിക്കുന്ന ഒരു മനുഷ്യൻ, മാതൃകാപുരുഷനായിരിക്കുന്ന മനുഷ്യൻ മരിച്ചുപോയാൽ, ഉദാഹരണം പറയാ ഗാന്ധി തന്നെ, മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ പ്രതിമ പല സ്ഥലത്തും ഉയർന്നു വന്നു. കാരണം എന്തുകൊണ്ട്? അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്, അദ്ദേഹത്തെ എന്നും ആദരവോടെ സ്മരിക്കപ്പെടേണ്ടതുണ്ട്, അദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് അടുത്ത വരും തലമുറകളൊക്കെ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രതിമകളും അദ്ദേഹത്തിന്റെ ചരിത്രവും എല്ലാം അവന് വർഷം തോറും ആവർത്തിക്കപ്പെടുകയാണ്. ഇതുപോലെ അന്ന് ഇബ്ലീസ് അവന് ഉപയോഗിച്ച അടവതാണ്, നിങ്ങൾ ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന ഈ മഹാന്മാരുടെ പ്രതിമ എന്ത് ചെയ്യണം, നിങ്ങൾ അവരിരുന്നിരുന്ന മജ്ലിസിൽ പ്രതിമ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും, ആരാധനയിലേക്ക് കൂടുതൽ താല്പര്യം. നല്ല കാര്യമാണ്, അതൊക്കെ അതിന് കുഴപ്പമൊന്നുമില്ല, അതിനോട് എതിർക്കണമെന്നില്ല. അതങ്ങനെ ചെയ്ത് അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഇവരങ്ങനെ ഈ മഹാന്മാരുടെ പ്രതിമയെല്ലാം ഉണ്ടാക്കി വെച്ച് അവരെന്ത് ചെയ്തു, അള്ളാഹുവിനെ ആരാധിച്ചു, അള്ളാഹുവിനെ തന്നെ ആരാധിച്ച് അവർക്ക് കൂടുതൽ ആവേശമുണ്ടായി, അവർക്ക് കൂടുതൽ പിന്നെ പ്രചോദനം ലഭിച്ചു ഇബാദത്തിന്. അങ്ങനെ അവർ അള്ളാഹുവിനെ തന്നെ അവരെന്ത് ചെയ്തു, ആരാധിച്ചു. ഫഫാലു ഫലം ദുബദ്, ഇവരങ്ങനെ അവരുടെ പ്രതിമയുണ്ടാക്കി അവർക്കുള്ള ഈ പ്രതിമകൾ അവരുടെ പേരും വെച്ചു, അന്നൊന്നും ആരാധിക്കപ്പെട്ടിരുന്നില്ല. ഹത്താ ഇദാ ഹലക ഉലായിക വനുസിഖൽ ഇൽമു ഉബിദത്. അണ്ടോ, ചരിത്രം രേഖപ്പെടുത്തി വെക്കാത്തതിന്റെ തിക്തഫലം. അങ്ങനെ അവരവിടെ എഴുതി വെച്ചില്ല ഈ സദസ്സും ഈ സ്ഥലവും അതിൽ പ്രതിമയുടെയും അടിസ്ഥാനം എന്താണെന്ന് അവരാരും ചരിത്രം രേഖപ്പെടുത്തി വെച്ചില്ല. വാമൊഴിയായിട്ട് മാത്രം പറഞ്ഞു പോകുന്നിരുന്നത് രേഖ മാത്രമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്, ചരിത്രം അവർ രേഖപ്പെടുത്തി വെച്ചിരുന്നില്ല. അങ്ങനെ ഇത് അറിയുന്ന ആയിരിക്കുന്ന ആളുകൾക്ക് പയ്യെ പയ്യെ മരിച്ചു തീരാൻ തുടങ്ങി. ഈ വദ് സവായ് യഗൂസ് യഗൂക് നസർ എന്നുള്ളതൊക്കെ നമ്മുടെ മുൻഗാമികളാ മഹാന്മാരുടെ പേരാണ്, അവരൊക്കെ അള്ളാഹുവിന് വേണ്ടി ജീവിതം നയിച്ചവരാണ്. അവരുടെ പ്രതിമ കണ്ടുകൊണ്ട് നമുക്ക് പ്രചോദനം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിന് മാത്രം നിർമ്മിക്കപ്പെട്ടവയാണ് ഈ പ്രതിമ. അത് പിന്നെ അത് ആ അവരുടെ ചരിത്രം ആവേർക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ നമ്മളും നല്ല നിലയിൽ ജീവിച്ച് മുന്നേറണം. ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്രതിമ, ആ പ്രതിമയുടെ വിവരങ്ങൾ കാലാന്തരത്തിൽ തേഞ്ഞുമാഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ആ പ്രതിമയും അതിന്റെ അടിസ്ഥാനവും എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തൊരു കാലഘട്ടം വന്ന് പ്രതിമ മാത്രം അവശേഷിച്ചു. അതാ പറയുന്നത് ഹത്താ ഇദാ ഹലക ഉലായിക, ഇതിന്റെ യാഥാർത്ഥ്യവും എന്തിനാണ് പ്രതിമ ഉണ്ടാക്കിയതെന്നും അതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതൊക്കെ അറിവുള്ള ആളുകൾ മരിച്ചുപോയി, ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ട്. അപ്പൊ ചരിത്ര പഠനത്തിന്റെ ആവശ്യകത കൂടി ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതേത് കാലത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളും സത്യസന്ധമാണെന്ന നിലയ്ക്ക് അവിടെ രേഖപ്പെടുത്തി വെക്കണം. രേഖപ്പെടുത്തി വെക്കുക വാമൊഴിയായിട്ടായിരിക്കാം, അതുപോലെ അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ കാലത്ത് റെക്കോർഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ എഴുത്തിലൂടെയൊക്കെ ആവാം. ചരിത്രം രേഖപ്പെടുത്തതിന്റെ ആവശ്യകത ഇത് ഊന്നി പറയുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടര് അന്ന് അവരുടെ ചരിത്രം യഥാർത്ഥം രേഖപ്പെടുത്തി വെക്കാത്തത് കൊണ്ട് തന്നെ ആ വിഭാഗം മരിച്ചതോടുകൂടെ ഈ പ്രതിമകളുടെയും അവസ്ഥ, ശരിയായ അവസ്ഥ അറിയുന്ന ആളുകളും മരണപ്പെട്ടു പോയി. അങ്ങനെ അവൻ ഉസുഖൽ ഇൽമു, ഇത് സംബന്ധിച്ച അറിവുകളൊക്കെ ദുർബലപ്പെട്ടു പോയപ്പോൾ, എന്നുവെച്ചാൽ തേഞ്ഞു മാഞ്ഞു പോയപ്പോൾ എബിദത്ത്, പിന്നീട് എന്ത് ചെയ്ത് ആരാധിക്കാൻ തുടങ്ങി. കാരണം എന്തുകൊണ്ട്? പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിൽ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടത് എന്താണ്? ഇതിനെക്കുറിച്ചുള്ള അറിവുകളെല്ലാം പരിപൂർണമായി നശിച്ചു എന്ന് കണ്ട ശേഷം ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടത് ഈ കാണുന്ന പ്രതിമകളൊക്കെ, അന്ന് വെറും പ്രതിമകൾ മാത്രമായിരുന്നു,
പ്രതിമകൾ മാത്രമേ വിഗ്രഹമായിരുന്നില്ല. വിഗ്രഹം എന്ന് പറയണമെങ്കിൽ ആരാധിക്കപ്പെടണം, മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രതിമയും വിഗ്രഹം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിഗ്രഹം എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യണം? ആരാധിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആ പേര് അതിന് വരികയുള്ളൂ. അല്ലെങ്കിൽ അത് വെറും പ്രതിമ മാത്രമാണ്. അപ്പൊ പ്രതിമയായിരുന്ന ഈ വസ്തുക്കളെ പിന്നീട് എന്ത് ചെയ്ത്? ഇബിലീസ് വന്നുകൊണ്ട് ഇത് നിങ്ങളുടെ മുൻഗാമികളൊക്കെ ആരാധിച്ചിരുന്നതാണ്, ഇവയോട് മായനെ തേടിയിരുന്നു, ഇവയോട് പിന്നെ എന്ത് ചെയ്തിരുന്നു, ആരാധന അർപ്പിച്ചിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് വരുന്ന തലമുറയെ ഇബിലീസ് പിന്നെ ചതിക്കുകയും വജ്ജനിൽപ്പെടുത്തുകയും അവര് ഇവനെ ആരാധിക്കുകയും ചെയ്തു. കണ്ടോ, അതാണ് പിന്നീട് എന്ത് ചെയ്ത്? അങ്ങനെ അന്നത്തെ ആ മഹാന്മാരുടെ പിന്നെ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന ആ പ്രതിമ പിന്നീട് പിൽക്കാലത്ത് ശരിയായ ചരിത്രത്തിന്റെ അഭാവത്തിൽ അത് ആരാധിക്കപ്പെട്ട മൂർത്തികളായി വിഗ്രഹങ്ങളായി തിരിഞ്ഞു മാറുകയുണ്ടായി. ഉമാനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, വസാരത്ത് ഹാദിഹിൽ ഔസാനില്ലത്തി കാനത്ത് ഫി ഖൗമി നൂഹിൻ ഫിൽ അറബി ബഅദു. അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന ഈ വിഗ്രഹങ്ങൾ പിന്നീട് അറബികളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ട് എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അതാ ഇതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം വരുന്ന സന്ദർഭത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. അവര് പറഞ്ഞു, ലാ തദറുന്ന ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാൻ വലാ യഗൂസ വയഊക വനസ്ര. നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ കൈവെടിയരുത്. വദ്ദിനെയും സവാനെയും യഗൂസിനെയും യഊക്കിനെയും നസ്റിനെയും നിങ്ങൾ കൈവിട്ടു പോവരുത്. നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, അതാണ് നിങ്ങളുടെ ദൈവങ്ങൾ എന്ന് പറയുകയുണ്ടായി. ഏതല്ലാവട്ടെ, നോക്കുക, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്ലാമിന്റെ പിന്നെ നൂഹ് നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം പിന്നെ ഈ ജൂത യഹൂദികളുടെ, അതായത് തൗറാത്തിലും ഇഞ്ചിലൊക്കെ തന്നെ നൂഹ് നബി അലൈഹി സ്ലാമിന്റെ പരാമർശങ്ങൾ നിരവധി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമൊന്നും അതൊന്നും നോക്കുക. പിന്നെ എന്താണ് ആദം മുഹമ്മദ്? ഇത് തന്നെയല്ല ഇന്നും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലല്ല, അതല്ല വ്യത്യാസം. ഇന്ന് ആരാധിക്കുന്നില്ല. ഇന്ന് നമ്മളിവിടെ അള്ളാഹുവിന്റെ സംരക്ഷണം ഇന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ അൻഹന നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളുൻ. പരിശുദ്ധ ഖുർആൻ അള്ളാഹു തആല സംരക്ഷിക്കാൻ ഏറ്റിരിക്കുന്നു. മറ്റുള്ള വേദങ്ങളൊന്നും അള്ളാഹു തആല സംരക്ഷിക്കാൻ ഏറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലുള്ള വിധിവിലക്കുകളൊക്കെ തന്നെ എന്തായിട്ടുണ്ട്? ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അത് സംരക്ഷിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അത് ആ മുൻകഴിഞ്ഞ സമൂഹങ്ങളൊക്കെ വൈബിയച്ചു പോയിരുന്നു. ഇതുപോലെ നൂഹ് നബി ഇസ്ലാമിന്റെ അദ്ദേഹം പ്രവാചകനെ വരുന്ന കാലഘട്ടത്തിലുള്ള ജനങ്ങൾ വൈബിയച്ചതുപോലെ അതിന് സംരക്ഷിക്കാൻ ആളില്ലാതെ അത് ദുർബലപ്പെട്ടു പോയി. ഇന്ന് ഇസ്ലാമിന്റെ സ്ഥിതി അതല്ല. പരിശുദ്ധ ഇസ്ലാം സുരക്ഷിതമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ റസൂലിന്റെ നേതൃത്വത്തിൽ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആയിരക്കണക്കിന് സഹാബത്ത് മനഃപാഠമാക്കിയിട്ടുണ്ട്. അതിനുശേഷം സിദ്ദീഖ് റളി അള്ളാഹു തആലാനെ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ഉസ്മാൻ റളി അള്ളാഹു തആലാ അതിനൊന്നുകൂടി പരിഷ്കരിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിന്നീട് ഖുലഫാ റാഷിദുടെ കാലം കഴിഞ്ഞപ്പോഴേക്കും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു കാലഘട്ടത്തിലായപ്പോൾ ഹദീസും ഇവിടെ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതെല്ലാം ഇസ്ലാമും അതിനെ മനഃപ്പാഠമാക്കിയവരും അതിനെ നടപ്പിൽ വരുത്തുന്നവർക്ക് നല്ലൊരു സമൂഹം ഇന്നും നിലവിലുള്ളത് കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള തന്നെ ഉണ്ടായിരുന്ന ആ അവസ്ഥാവിശേഷമല്ല എന്നുള്ളത്. അപ്പൊ ഹക്ക് ഹക്കായിട്ടും ബാത്തില് ബാത്തിലായിട്ടും ഇവിടെ പിന്നെ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഇന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ ഇന്ന് വരെയൊക്കെ നല്ലൊരു വിഭാഗം ഉലമാ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഷിർക്കിലേക്ക് വഴുതി വീഴും എന്നുള്ളതായിരിക്കുന്ന ഭയം ഇന്നില്ല. അള്ളാഹു റസൂൽ തന്നെ വ്യക്തമായി പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ മേൽ ഷിർക്കിനെ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്ക് ദുന്യാവിന് വേണ്ടി നിങ്ങൾ കിടമത്സരം നടത്തുന്നതിനെയാണ് ഞാൻ നിങ്ങൾ ഭയപ്പെടുന്നത്. അപ്പൊ ദുന്യാവാണ് എന്ത് ചെയ്യുക, മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കുന്നതായ പ്രധാന ഘടകം. ഷിർക്കിലേക്ക് ആകമാനം പിന്നെ ഒഴുകിപ്പോകുമെന്നുള്ള ഭയം പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. അത് വ്യത്യാസമുണ്ട്. മാത്രമല്ല, ഇവിടെ പ്രത്യേകമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിനെ അവർ ഉദ്ധരിച്ച ആ അസറ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? ആ പിന്നെ ആ ഈ എല്ലാത്തിനും തൊട്ടതിനെ മുഴുവനും ആരാധനയായിട്ട് കണ്ടിരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ എന്താ ഉള്ളത്? അത് അവരെ കണ്ടുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് എന്തായിരുന്നില്ല?
അള്ളാഹുവിനെ ആരാധിച്ചതുകൊണ്ട് അതിനെ ആരാധിക്ക ഫലം തൊഴുബത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ പ്രതിമകളൊന്നും ആരാധിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഈ പ്രതിമകൾക്കല്ല അന്ന് ആരാധന ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രതിമകളെ അവർ അങ്ങനെ ഒരു ദിവ്യത്വം കൽപ്പിച്ചിരുന്നുമില്ല, അതുകൊണ്ട് ആരാധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എപ്പോഴാണ് ആരാധന സ്വഭാവം ഉണ്ടായത്, വിഗ്രഹങ്ങൾ ആരാധന തുടങ്ങിയത്? ഏത് കാലം മുതലാണ്? ഈ കണ്ട പ്രതിമകളെ കുറിച്ച് ദൈവമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ ദൈവങ്ങൾക്ക് നൽകേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ നൽകുകയും ചെയ്തത് അതിനെ ദൈവീകവൽക്കരിക്കപ്പെട്ടപ്പോഴാണ് ആരാധിക്കപ്പെടുക എന്നുള്ള സമ്പ്രദായം ഉണ്ടായത്. ഇന്നതില്ലല്ലോ. ഇന്ന് യഥാർത്ഥത്തിൽ ആരാധന എന്ത്, ആദരവെന്ത് എന്ന് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതല്ല, അത് വിഷയം മാത്രമായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ഉലമാക്കളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും പിന്നെ ഇതെന്താണ് ഇവിടെ സുഹൃത്തുക്കളെ, ആത്മീയമാരെ ശ്രദ്ധിക്കാം. പിന്നെ അപ്പം പിന്നെ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, ഇന്നത്തെ അവസ്ഥയാണെന്ന് പറയാൻ പറ്റില്ല. അവസ്ഥകളൊക്കെ മാറി വന്നിട്ടുണ്ട്. അത് പുത്തൻവാദികൾ നമ്മൾക്കെതിരിൽ ആരോപിക്കുന്ന ഒരു ആരോപണം മാത്രമാണ്. യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് ലോകത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾക്ക് അവർ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ തൗഹീദ് തിരിയാത്തവരും ചെറുക്കെന്താണെന്ന് ഇന്നേ വരെ മനസ്സിലാക്കുക. അതിന്റെ പേരിൽ അവർ തൗഹീദിന്റെയും ചെറുക്കിന്റെയും പേരിൽ കടിപിടി കൂടിക്കൊണ്ട് പരസ്പരം കാഫറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അവർക്ക് വന്നത്? അവരാരോപിക്കുന്നത് കൊണ്ട് അള്ളാഹു തആല അവർക്ക് ആദ്യം ചെറുക്കെന്താ തൗഹീദ് എന്താ തിരിയാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ പേരിൽ ചെറുക്ക് ആരോപിച്ചു. ഇപ്പം എന്ത്, അത് ഈ ബൂമറാങ് പോലെ സ്വന്തം ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ തുടങ്ങിയത് കൊണ്ട് അവർ കണ്ണു തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് തന്നെ തൗഹീദ് തിരിഞ്ഞിട്ടില്ല, ശിർക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് സംഭവമുള്ളത്. അല്ലാതെ അന്നത്തെ അവസ്ഥ എന്നുള്ളത് ഒരിക്കലും ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമുക്ക് യോജിപ്പാൻ പറ്റില്ല. ഇവിടെ ഏതാണ്ടത് എല്ലാ കാലത്തിനേക്കാട്ടും എല്ലാ നിലക്കും അറിവുകളും പിന്നെ ജ്ഞാനങ്ങളും ഉലമാവും വർദ്ധിച്ചു വരുന്ന കാലം, എല്ലാ സംവിധാനത്തിലൂടെയും ഇസ്ലാമിനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതായ മതം ഇസ്ലാമാണ്. എന്തുകൊണ്ട്? അതിനുള്ള പ്രവാചകന്മാര് ലോകത്ത് നാനാഭാഗത്തും സഞ്ചരിക്കുന്നത് കൊണ്ടാണ്, സത്യവും അസത്യവും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവർ മുന്നേറുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതല്ലാതെ നൂഹ് നബി ഇസ്ലാം സംജാതമാകുന്ന പ്രവാചകനായി വരുന്ന കാലത്തെപ്പുള്ളവരാക്കുന്ന അവസ്ഥാവിശേഷമല്ല ഇന്നുള്ളത് എന്ന് മനസ്സിലാക്കുക. ഏതായിരുന്നാലും മൂന്ന് മതവിഭാഗങ്ങളും, ക്രിസ്ത്യാനി മതമാവട്ടെ, ജൂത മതമാവട്ടെ, ഇസ്ലാം മതമാവട്ടെ, എല്ലാറ്റിലും ഏത് പരാമർശമുണ്ട്? മഹാനായിരിക്കുന്ന നൂഹ് നബി ഇസ്ലാമിന്റെ പരാമർശം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആരാണ് നൂഹ് നബി ഇസ്ലാം? നമ്മൾ ഇന്നലെ പറഞ്ഞു, നൂഹ് ബിൻ ഇസ്ലാം, നൂഹ് ബിൻ ലാമക്ക്, ഇബ്നു മുത്തവശ്ശലഹ്, ഇബ്നു ഹനൂഹ്, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് ഹനൂഹ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മകൻ മുത്തവശ്ശലഹിന്റെ മകൻ, പിന്നെ ലാമക്കിന്റെ മകൻ നൂഹ് അലൈഹി ഇസ്ലാം. അപ്പോ പിന്നെ എത്രാമത്തെ സന്താനമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം? 9-ാമത്തെ അല്ലെങ്കിൽ 10-ാമത്തത്, ഞാനിവിടെ എണ്ണിത്തരാം. ബഹുമാനപ്പെട്ട നൂഹ് നബി ഇസ്ലാമിന്റെ നസബേ ഒന്ന് എണ്ണിത്തരാം. എന്താ, നൂഹ് ബിൻ ലാമക്ക്, ഇബിൻ മുത്തവശ്ശലഹ്, അത് തെറ്റിക്കണല്ലേ, അത് അതെ പേസ്റ്റ് ചെയ്തപ്പോളേ വ്യത്യാസം വന്നാണ്, ചിലപ്പോ അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം വരും. അതാ നൂഹ് ഇബിന് ലാമക്ക് ഇബിന് മുത്തവശ്ശലഹ് ഇബിന് യർദ് ഇബിന് മഹലായിൽ ഇദ്രീസ് ഹുവ ഹനൂഹ്. മഹലായിലിന്റെ മകൻ, മഹലായിൽ ആരുടെ മകനാണ്? ഇബിന് കൈനാൻ, ഇബിനു കൈനാൻ ഔ കനീൻ, ഇബിനു കൈനാനെന്നോ കനീനെന്നോ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബിന് അനൂഷ് അബിൽ ബഷർ ആദം, അനൂഷ് ഇബിന് ഷീസ് ഇബിന് ആദം. അപ്പോ ആദം മുതൽ അലി ഇസ്ലാം നോക്കുക, ആദ നബി ഇസ്ലാമിന്റെ മകൻ, ഷീസ് നബി അലി ഇസ്ലാമിന്റെ മകൻ, അനൂഷിന്റെ മകൻ, കൈനാനിന്റെ മകൻ, മഹിലായിലി അല്ലെ മഹിലായിലി, രണ്ടഭിപ്രായം. മഹിലായിലിന്റെ മകൻ, യർദിന്റെ മകൻ, ഇദ്രീസ് അലൈഹി സ്വലാമിന്റെ മകൻ, പിന്നെ മുത്തവശ്ശലഹിന്റെ മകൻ, ലാമക്കിന്റെ മകൻ നൂഹ് അലൈഹി സ്വലാം.
ബത്രായി എത്ര പിന്നെ പിതാക്കന്മാരുണ്ട് നൂഹ് നബി അലൈഹിസ്സലാം വരെ, നൂഹ് നബി അലൈഹിസ്സലാം അല്ല ആദം നബി അലൈഹിസ്സലാം വരെ, ഒമ്പത് അല്ലേ. ലാമക്ക്, മുത്തവശ്ശലഹ്, ഖനൂഹ്, യർദ് മഹലായിൽ, കൈനാന്, അനൂഷ്, ഷീഫ്, ആദം. ഒമ്പത്, ഒമ്പതാമത്തെ പിന്നെ അല്ലേ ഇബിന് ലാമക്ക്, ഇബിന് ലാമക്ക്, ലാമക്ക്, മുത്തവശ്ശലഹ്, ഖനൂഹ്, യർദ് മഹലായിൽ, കൈനാൻ, അനൂഷ്, ഷീഫ്, ആദം. അതന്നെ. അപ്പൊ ആദം നബി ഇസ്ലാമിന്റെ എട്ടാമത്തെ മകനായിട്ടാണ് ഇത് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? എട്ടാമത്തെ മകൻ. പിന്നെ തൗറാത്താണല്ലോ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു വേദഗ്രന്ഥം അല്ലേ. തൗറാത്താണ് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു വേദഗ്രന്ഥം. അത് തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിലും അതില് പിന്നെ ഏകദേശം അത് തൗറാത്ത് ക്രോഡീകരിച്ചിരിക്കുന്നത്, അതായത് എഴുതിയിരിക്കുന്നത് ബി സി അഞ്ചാം നൂറ്റാണ്ടിലാണ്. അപ്പം ഫൈന തൗറാത്ത് ദുൽഹിറു ഷഖ്സിയത്തേനി മുത്തനാഖദത്തേനി. തൗറാത്ത് രണ്ട് തരത്തിൽ ഇതിനെ പറയുന്നുണ്ടെന്നുള്ള പരസ്പര വിരുദ്ധമായ നിലക്കെന്ന്. എങ്ങനെ ചിലപ്പം പറയുന്നുണ്ട് പിന്നെ നൂഹ് നബി ഇസ്ലാമിന്റെ ഒരു ഒരു സാഹിദായ മനുഷ്യനായിട്ട്, അള്ളാഹുവിനേക്ക് ഏറ്റവും അടുത്തവനായിരിക്കുന്ന ഒരു പ്രപഞ്ചത്യാഗിയായ പിന്നെ മനുഷ്യവംശത്തിനെ നാശത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തതായ ഒരാളായിട്ടാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് പിന്നെ നൂഹ് നബി ഇസ്ലാമിനെ തൗറാത്ത് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ മറ്റൊരവസരത്തിൽ നൂഹ് നബിയെ പരിചയപ്പെടുത്തുന്നത് ഒരു കൃഷിക്കാരനായിട്ട്, പിന്നെ ആദ്യം തന്നെ വീഞ്ഞുണ്ടാക്കിയ ആള് ഒരു കൃഷിക്കാരനായ രൂപത്തിലൊക്കെയാണ് ഒരു പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ രണ്ടാമത്തെ ആദം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പ്രവാചകനാണ് അല്ലേ മനുഷ്യവംശത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചതായ ഒരു രണ്ടാമത്തെ ആദം അലി ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പ്രവാചകനാണ് ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏതായാലാവട്ടെ, പിന്നെ വേറെ വേറെയും ചില മതസമൂഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നൂഹ് നബി ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഇന്നലെ പറഞ്ഞല്ലോ മനൂഹ് മനുസ്മൃതി എന്ന് പറയുന്നത് നൂഹ് നബിയെ കുറിച്ചാണ് എന്ന് ചിലർക്കൊക്കെ അഭിപ്രായമുണ്ട്. അള്ളാഹു അലം. പിന്നെ അത്തൂഫാൻ ഫി മൽഹമത്തി ജൽജാമഷ്, ജൽജാമഷിന്റെ പിന്നെ അവരുടെ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ തൂഫാനെ കുറിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നമ്മൾ ഏകദേശം ഇസ്ലാമിക ചരിത്രത്തിനോട് പിന്നെ സമാനമായ രീതിയിലുള്ള ഒരു ചരിത്ര വിവരണം അവരുടെ ഗ്രന്ഥത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ പഴവേദത്തിലും പുതിയ വേദത്തിലൊക്കെ നൂഹ് നബി ഇസ്ലാമിനെ അവര് അവതരിപ്പിക്കുന്നത് യാക്കൂബ് നബി ഇസ്ലാമിന്റെയും ഇബ്രാഹിം നബി ഇസ്ലാമിന്റെയും സ്ഥാനത്തായിട്ടാണ് അവര് അവതരിപ്പിക്കുന്നത്. മാർക്കോസിന്റെ ചരിത്രം തുടങ്ങിയതായിരിക്കുന്ന സഹോദര, നിങ്ങൾ ഇപ്പം അതൊന്നും ചോദിച്ചില്ല, അതൊക്കെ നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ എത്രത്തോളം എന്തെങ്കിലും ചോദിക്കുന്ന അതിനൊക്കെ വ്യക്തമായ മറുപടികൾ ആദം മുഹമ്മദിനോടാ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഓരോ ഇബാറത്ത് എടുത്ത് ചോദിക്കേണ്ടതില്ല. വളരെ വ്യക്തമായിട്ട് അതിനെല്ലാം മറുപടി സുന്നത്തമായത്തിന്റെ കയ്യിലുണ്ട്, പറഞ്ഞുതരാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ വിഷയം അതല്ലാത്തതുകൊണ്ട് അവിടേക്ക് നിങ്ങൾ വലിച്ചേക്കേണ്ടതില്ല എന്ന് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനും നിവാരണം നടത്താനും ആത്മാർത്ഥമായിട്ട് സത്യം മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ സംശയ നിവാരണം നടത്താൻ നിങ്ങൾക്ക് ഇവിടെ വേദിയുണ്ട്. ആ സമയത്ത് വരിക. ഇപ്പോൾ ഒരു ചർച്ചാ വേദി അല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇപ്പം വിഷയം മറ്റുള്ളതിലേക്ക് തിരിച്ചുവിടരുത് എന്ന് പറയണം. ഇതും ഇതും ഇങ്ങനെയുള്ള ഇബാറത്തും അതല്ലാത്ത ഇബാറത്തൊക്കെ കണ്ട് സുന്നത്തമായത്ത് കല്ലും പതിരൊക്കെ വേർതിരിച്ചതിന് ശേഷം മാത്രം ഞങ്ങളൊക്കെ അടിയുറച്ചു നിന്നവരാണ് സുന്നത്തമായത്തിൽ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് പറഞ്ഞത് എന്നും എന്താണ് വിഷയം എന്നൊക്കെ തിരിഞ്ഞതുകൊണ്ട് ശേഷം ഒക്കെ സുന്നിയായവർ തന്നെയാണ് ഞങ്ങൾ, മനസ്സിലായില്ലേ? അതുകൊണ്ട് പിന്നെ അത്തരം വിഷയങ്ങളൊന്നും എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, ഇപ്പം ചർച്ചയ്ക്ക് വരേണ്ടതില്ല. നിങ്ങൾ വന്നോളൂ നേടുക ഇഷ്ടം മാതിരി സമയം, രണ്ടോ മൂന്നോ നാലോ മണിക്കൂറുകളോളം മരിവിന് ശേഷം ഇവിടെ നടക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ വന്ന് ചോദിച്ചോളൂ. ഇപ്പം നമ്മൾ ആ വിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പം അതിലേക്ക് നിങ്ങളതൊന്നും ചോദിക്കേണ്ട. നിരവധി പ്രാവശ്യം മറുപടി പറഞ്ഞ വിഷയങ്ങളാണ്.
അപ്പോൾ അതുകൊണ്ട് അതിൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതല്ലാട്ടെ, നമ്മളിപ്പോൾ കൊണ്ട് പോവാ. അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഈ ഭൂമിയിൽ പ്രവാചകനായി വരുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഏത്? അവര് ഒരുപാട് പിന്നെ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതായത് ഇലാഹായിട്ട് തന്നെ അവർ കരുതിയിരുന്നത്, ഇത് മഹാന്മാരാണെന്നും അവരോട് തപസ്സിന് ചെയ്താൽ കിട്ടുന്നു എന്നുള്ള വിശ്വാസമായിരുന്നില്ല അവരുടേത്. അവരുടെ അന്ന് ഇവർ ദൈവങ്ങളാണെന്നുള്ള വിശ്വാസമായിരുന്നു, ഇവർ ഇലാഹുകളാണെന്നുള്ള വിശ്വാസമായിരുന്നു, സാലിഹ്യങ്ങളായിരുന്നു അവർ, അള്ളാഹുവിലേക്ക് അടുത്തവരായിരുന്നു അവർ, നമുക്ക് ആരാധനയ്ക്ക് പ്രചോദനമാവണമെന്ന് കരുതിയിട്ട് ആരാധിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അവരെന്ത് ചെയ്തില്ല, അവർ ഇലാഹുകളായിരുന്നില്ല. പിന്നീട് ഇതൊന്നും അറിയാത്ത ഒരു തലമുറ വരികയും ഇവരുടെ അടിസ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സന്ദർഭം വരികയും ചെയ്തപ്പോഴാണ് ഇലാഹാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അവരെ ആരാധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ അള്ളാഹുവല്ലാത്ത ഈ ദൈവങ്ങളൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം അവരിലേക്ക് പ്രവാചകനായി വരും. വലക്കത് ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ബഹുമാനപ്പെട്ട നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു, എന്റെ ജനതെ, എന്റെ ജനങ്ങളെ, അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാത്തൊരു ദൈവം നിങ്ങൾക്കില്ല. ഇനി അഖാഫു അലൈക്കും യോം അദാബ യോമിൻ അലീം, ഞാൻ നിങ്ങളുടെ മേലിൽ വേദനാജനകമായിരിക്കുന്ന ഭയാനകമായ ശിക്ഷയുടെ ദിവസത്തെ ഞാൻ ഭയപ്പെടുകയാണ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയുകയുണ്ടായി. ആരുടെ പറഞ്ഞത്? അവിടെ വലിയ വലിയ ആളുകൂടാ പറഞ്ഞിരിക്കുന്നത്, വലിയ പ്രമാണിമാര്, അവിടുത്തെ പിന്നെ അതുപോലെ പണക്കാര്, അവിടെയുള്ളവർക്കൊന്ന് കുബേരന്മാര് എല്ലാവരോടും നടന്നുകൊണ്ട് പറഞ്ഞു, അഅബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾ ഈ കാണുന്ന ആ ബുദ്ധസവായനെയും യഗൂസ് യഗൂക്ക് നസീറിനെയും ആരാധിക്കരുത്, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഭാഗത്തിനോടും മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആരാണ് ആദ്യമായിട്ട് ഇതിനെതിരെ നിന്നത്? അവിടുത്തെ പ്രമാണിമാരാണ്, അവിടുത്തെ മുതലാളിമാരാണ്, അവിടുത്തെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ്, സ്വാധീനമുള്ളവരാണ് ഇതിന് തടസ്സമായിട്ട് ആദ്യം മുന്നോട്ട് വന്നിരിക്കുന്നത്. മഹാനവരോട് പറഞ്ഞു, നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ വൈകേടിത്തരമാണ്, വൈകേടിലേക്കാണ് നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വൈകേടാണെന്നല്ല, ഇന്നാലെ നിറാക്ക ഫീ ലലാലി മുബീൻ, വ്യക്തമായ വൈകേടിലാണ് നീ ഉള്ളത് എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വൈ നീ ഒഴിവാക്കേണ്ടതുണ്ട്. ഞങ്ങളെ, ഈ വിഗ്രഹങ്ങളെ, ഞങ്ങളെ മുൻഗാമികളായിരിക്കുന്ന ആളുകളെ ദൈവങ്ങളായി ആരാധിച്ചു വരുന്ന ഈ ദൈവങ്ങളെ വിട്ടുകൊണ്ട് മറ്റൊരു ഒരൊറ്റ ദൈവത്തിനെ ആരാധിക്കണമെന്ന് പറയുന്ന ആ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ വരാൻ തയ്യാറല്ല, ഞങ്ങളുടെ മുൻഗാമികളുടെ മാർഗം ഞങ്ങൾ കൈവിടാൻ തയ്യാറല്ല, ഞങ്ങൾ ഇതിൽ തന്നെ അടിയുറച്ചു നിൽക്കും, നീ വ്യക്തമായ വൈകേടിലാണ് എന്നവര് ഉച്ചേത്സരം മുഖത്ത് നോക്കിയിട്ട് അവര് പറഞ്ഞു. ബഹുമാനപ്പെട്ട നൂഹ് നബി ഇസ്ലാം അവരെ എന്തെങ്കിലും ദുആ ചെയ്തോ? ഇല്ല. അവർ വീണ്ടും അത് സഹിച്ചു, വീണ്ടും വീണ്ടും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് അവരോട് ഉപദേശിക്കുന്നു. നിങ്ങൾ ഈ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ അതൊക്കെ എന്താകുന്നു, നിങ്ങൾക്കെതിരിൽ സാക്ഷി നിൽക്കും, നിങ്ങൾക്കെതിരിൽ അത് പ്രതിയോഗിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഇതിനെയൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഏകനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് വ്യക്തമായി പറയുകയുണ്ടായി. മനസ്സിലായില്ലേ? അവർ പറഞ്ഞു, യാ ഖൗമി ലൈസ ബി ളലാലത്തുൻ വലാകിന്നി റസൂലു മിർ റബ്ബിൽ ആലമീൻ ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി വഅൻസഹു ലക്കും വഅലമു മിൻ അല്ലാഹി മാ ലാ തഅലമൂൻ. ഞാൻ വൈകേടിലാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. യാ ഖൗമി ലൈസ ബി ളലാലത്തുൻ, എന്നിലൊരു വൈകേടുമില്ല, പക്ഷേ അള്ളാഹുവിന്റെ സർവ്വലോക സംരക്ഷകനായ അള്ളാഹു എന്നുള്ള ആർക്കുന്ന ദൂതനാകുന്നു ഞാൻ. വലാകിന്നി റസൂലു മിർ റബ്ബിൽ ആലമീൻ ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ റിസാലത്തുകൾ, പ്രവാചകത്വമാണ്, അതായത് എന്റെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നു. അൻസഹുലക്കും, നിങ്ങളോട് നല്ലൊരു കാര്യം ഞാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. വഅലമു മിൻ അല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് പിന്നെ ഇസ്ലാമിക വിധിവിലക്കുകളുടെ പൂർണ്ണ രൂപങ്ങൾ എന്നിലേക്ക് അവതരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ആ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്, ആ നിയമം അനുസരിച്ചുകൊണ്ട്, ശരീഅത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ വൈകേടിലായി പോവരുത് എന്ന് വീണ്ടും വീണ്ടും ഉപദേശിച്ചു.
പക്ഷെ വീണ്ടും അവർ തട്ടിക്കളഞ്ഞു. അവർ തട്ടിക്കളഞ്ഞു. അവരെന്ത് പറഞ്ഞു? മാ നറാക്കില്ല ബസറം മിസ്ലന നൂഹേ, ഞങ്ങളെപ്പോലുള്ള ഒരു സർവമായ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഞങ്ങൾക്ക് നിന്നെ കാണാൻ സാധിക്കുന്നത്. മാ നറാക തബഅക ഇല്ലല്ലദീനഹും മറാദിലുന, ഞങ്ങളിൽ നിന്ന് ഏറ്റവും താന്നതായിരിക്കുന്ന ചെരുപ്പ് കുത്തികളും അതുപോലെ തന്നെ അടിച്ചു വാരുന്നവരും ആടിനുമേക്കുന്നവരുമായ സാധുക്കളായ ഞങ്ങളെ അവർ സമൂഹത്തെ വിവിധ തട്ടുകളായി വേർതിരിച്ചിരുന്ന് ഉന്നതന്മാർ, പ്രമാണിമാർ, കുബേരന്മാർ എന്നുള്ള തട്ടും അവർക്ക് ജോലിയെടുക്കുന്നവരെ തട്ടുമായിട്ട് അവർ തട്ടുകളായി തിരിച്ചു വെച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇന്ന് ഏറ്റവും താന്നവരായിരിക്കുന്ന ആളുകളല്ലാതെ എന്നോട് പിൻപറ്റിയതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഏറ്റവും ബലഹീനന്മാരായിരിക്കുന്ന ആളുകൾ മാത്രമാണ്, അവർ വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല, അവരെ മക്കളെ തന്നെ കെട്ടിച്ചു കൊടുക്കുന്നില്ല, ഞങ്ങൾ അവരോട് കൂടെ ഇരിക്കാറില്ല. ഇങ്ങനെ ഞങ്ങൾ അകറ്റി നിർത്തുന്നതായ വിഭാഗം, ഒരു അകറ്റി നിർത്തപ്പെട്ടതായിരിക്കുന്ന വിഭാഗമല്ലാതെ എന്നോട് പിൻപറ്റിയതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് നീ പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. നിന്റെ കൂടെ വെറും സാധാരണക്കാരായിരിക്കുന്ന താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടായിരിക്കുന്ന ആളുകളല്ലാതെ എന്നെ വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് വിശ്വസിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? പിന്നെ ബാദിയർ റൈ, അറാദിലുന ബാദിയർ റൈ, നീ ഒന്ന് ക്ഷണിച്ചപ്പോയേക്കും വീണ്ടും വിചാരമില്ലാതെ കണ്ട്, ചിന്തിക്കാതെ കണ്ട്, ആലോചിക്കാതെ കണ്ട്, നിന്നെ പിന്നാലെ കൂടിയായിരിക്കുന്ന കുറച്ച് ആളുകളാണ്. ഫൈനനാലുബിക്ക യാനുഹു, എന്താണ് ഞങ്ങൾ ഇന്നെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കൂല. എന്തുകൊണ്ട്? വമാ നറാലക്കും അലൈനാമിൻ ഫദ്ലിൻ ബൽ നദുന്നുക്കും കാദിബീൻ, നിന്റെ കൂടെ ആലോചനയും ചിന്തയും ഇല്ലാതെ കണ്ട് പിൻപറ്റ കുറച്ച് ആളുകളല്ലാതെ കണ്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളെക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുണ്ടെന്നും കാണുന്നില്ല എന്നല്ല, ബൽ നദുന്നുക്കും കാദിബീൻ, നിങ്ങൾ കളവ് പറയുന്നവരായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനവർകൾ മറുപടി പറഞ്ഞു, യാ ഖൗമി അറഅയ്തും ഇൻ കുന്തു അലാ ബൈനതി മിർ റബ്ബി വഅതാനി റഹ്മത്തൻ മിൻ ഇൻദീ, അല്ലാഹു എനിക്ക് അല്ലാഹു എനിക്ക് എന്ത് ചെയ്ത് അവൻ വ്യക്തമായ ദൃഷ്ടാന്തം നൽകി, അവന്റെ ഭാഗത്തുനിന്ന് എനിക്ക് അനുഗ്രഹം നൽകി. ആ ദൃഷ്ടാന്തം എന്താണ്? ഈ നിങ്ങൾ ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെയൊന്നും ആരാധിക്കാൻ പാടില്ല എന്നുള്ളതും അതിന് വ്യക്തമായ തെളിവുകളും അല്ലാഹു എനിക്ക് നൽകി. അത് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ട്, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് അത് അവ്യക്തമാക്കപ്പെട്ട് നിങ്ങൾക്കത് നിങ്ങൾ അതിനെ എന്തായി അതിനൊക്കെ കണ്ണടച്ചു കളഞ്ഞു. പക്ഷെ നിങ്ങൾ വെറുത്തുകൊണ്ട് നാം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുകയില്ല, അനുൽസിമുക്കുമുഹാവ അന്തും ലഹാ കാരിഹൂൻ, നിങ്ങളത് വെറുത്തുകൊണ്ട് നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ സ്വന്തമായ നിലക്ക് സമാധാന പൂർവ്വമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു വരണം, നിങ്ങളെ നിർബന്ധിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ വിവിധ തരത്തിൽ നല്ല അനുനയിപ്പിച്ചുകൊണ്ടും അല്ലാത്ത രീതിയിലും ഒക്കെ മഹാനായിരിക്കുന്ന നൂഹ് നബി ഇസ്ലാം അവരെ ക്ഷണിച്ചുകൊണ്ടിരുന്ന് എല്ലാ നിലക്കും എല്ലാ മാർഗവും ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള മഹാനവറുകൾ, പക്ഷേ അവരൊന്നും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവര് പറഞ്ഞു എന്താ നൂഹ് നിനക്ക് വേണ്ടത്, നീ കുറെ കാലം ഇത് നടക്കുന്നത്, മുതൽ വേണോ, ഞങ്ങൾക്ക് മുതൽ എന്നേക്കാം, അത് നിർത്തുവോ, ഇനി ഈ പരിപാടി നിർത്തുവോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ലാസ് അലുക്കും അലഹി മാലൻ ഇൻ അജിരിയ ഇല്ല അലല്ലാ, ഞാൻ ഈ പ്രബോധനം ചെയ്യുന്നതായ മഹത്തായ ഈ ദൗത്യത്തിന് പകരമായിട്ട് നിങ്ങളോട് പ്രതിഫലം ഞാൻ ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം എന്റെ രക്ഷിതാവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാകുന്നു, പ്രതിഫലം ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവരെ ക്ഷണിക്കാൻ തുടങ്ങി. വമാ അനബി താരിദില്ലദീന ആമനു, അവർ പറഞ്ഞു, എന്റെ കൂടെ ആര് മാത്രമേ ഉള്ളൂ, എന്റെ കൂടെ വെറും ഈ സമൂഹത്തിലെ താഴ്ന്ന കടയിൽ ജീവിക്കുന്ന താഴ്ന്ന ജീവിത നിലവാരം പുലർത്തുന്നതായ ആളുകളല്ലാതെ കണ്ട് നിന്നെ പിൻപറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താ? യാ ഖൗമി വമാ അനബി താരിദില്ലദീന ആമനു ഇന്നഹും മുലാഖു റബ്ബിഹിം, ഞാൻ എന്നെ വിശ്വസിച്ചായിരിക്കുന്ന ആളുകളെ ഒരിക്കലും ഞാൻ ആട്ടിവിടാൻ തയ്യാറല്ല. നിങ്ങളെപ്പോലെ പ്രമാണിമാർ വരണമെന്ന് കരുതിയിട്ട് എന്നെ വിശ്വസിച്ചായിരിക്കുന്ന പാവപ്പെട്ട ഈ മനുഷ്യരെ ആട്ടിവിടാൻ ഞാൻ തയ്യാറല്ല. ഇന്നഹും മുലാഖു റബ്ബിഹിം, അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ്. അള്ളാഹുവിനെ അവർ കണ്ടുമുട്ടുകയും കാര്യങ്ങളൊക്കെ അവർ അള്ളാഹുവിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ വലാക്കിന്നി അറാക്കും കോമന്ത ജഹലു, നിങ്ങൾക്ക് വിവരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇവർ വന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ വരാൻ കാരണം അവർക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. എന്തിനെ പറ്റി ചിന്തിക്കേണ്ടതില്ല? അവർക്ക് നാട്ടിൽ വലിയ സ്ഥാനമാനങ്ങളില്ല, അതുപോലെയുള്ള ആർക്കുന്ന പിന്നെ പ്രതിബന്ധങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് കൂടുതൽ ആലോചിക്കാനില്ല. അവർക്ക് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ അവർ സ്വീകരിച്ചു. അവർക്ക് ചില ആളുകൾക്ക് സത്യം മനസ്സിലായിട്ടും അവരെ തടസ്സം നിൽക്കുന്നത് എന്തായിരിക്കും? അവരെ തടഞ്ഞു നിർത്തുന്നത് അവരുടെ സ്ഥാനമാനമായിരിക്കും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും സംഘടനയിൽ ആളായി എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവർ നാട്ടിലെ പ്രമാണിയായി എന്നുള്ളതായിരിക്കും. പക്ഷേ സാധുക്കളായിരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ചിന്തിക്കാനില്ല. അവർക്ക് സത്യം ബോധ്യപ്പെട്ടപ്പോൾ അവരൊന്നും ചിന്തിക്കാണ്ട് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവർ നേർക്ക് നേരെ എന്റെ കൂടെ വന്ന് അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് സത്യം മനസ്സിലായിട്ട് പോലും നിങ്ങളെ മറ്റ് പ്രതിബന്ധങ്ങളാണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അല്പം ചിന്തിച്ചാൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗം വൈകെടുത്തരത്തിലാണ്. വിവരമില്ലാത്ത ആളുകൾ സ്വീകരിക്കുന്ന മാർഗമാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലാക്കിന്നി അറാക്കും കോമുൻ തജിഹലൂൻ, നിങ്ങളാണ് ജഹലിൽ വിവരക്കേടിൽ കഴിഞ്ഞുകൂടുന്നവരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതന്നെ ഞാൻ ഈ വിഭാഗത്തെ ഒഴിവാക്കി വിട്ടാൽ അള്ളാഹുവിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്നാൻ എന്നെ സഹായിക്കാൻ ആരാണുണ്ടാവുക? നിങ്ങൾക്ക് സാധിക്കോ? ഞാൻ ഈ സാധുക്കളെ എന്റെ സദസ്സിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് നിങ്ങൾക്ക് പോയിക്കൊള്ളൂ, ഇവിടെ പ്രമാണിമാര് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിശ്വസിച്ചായിരിക്കുന്ന വിശ്വാസികളെ ഞാൻ തള്ളിവിട്ടാൽ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് ഒരിക്കലും കഴിയുകയില്ല. ഇങ്ങനെ എല്ലാവിധത്തിലും മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഇസ്ലാമിക പ്രബോധനം നടത്തി. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാരൻ, ഒരുപാട് പിന്നെ സൂറത്തുകളിൽ ഈ വിഷയം പരന്നു കിടക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാം ചരിത്രം ഒരുപാട് സൂറത്തുകളിൽ വന്നിട്ടുണ്ട്. വളരെ സുദീർഘമായ നിലക്ക് വന്ന ഒരു ചരിത്രം കൂടിയാണ്. മൂസ നബി അലൈഹി സ്വലാം ചരിത്രത്തിന് ശേഷം നല്ലോണം സുദീർഘമായ നിലക്ക് വന്നതാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ നാടിന്റെ ഓർമ്മ. ഏതായിരുന്നാലും മഹാനവരൾ പറഞ്ഞ് റബ്ബി ഇന്നി, പടച്ചവനെ, ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാരൻ, ഞാൻ എന്റെ ജനതയെ രാപ്പകൽ ഭേദമില്ലാതെ ഞാൻ ദാവത്ത് ചെയ്തു. ഫലം മസീദുഹും ദുആഇല്ല ഫിറാറ, ഞാൻ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരതിൽ നിന്ന് ഓടി അകലുകയാണ്. എത്രമാത്രം ഞാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അത്രമാത്രം അവർ ഓടി അകന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുല്ലമാ ദഅഉതുഹും ഫറൂ മിന്നി ബൽ കുല്ലമാ ദഅഉതുഹും ഇലല്ലാഹി ജഅലു അസാബിഹും ഫീ ആദാനിഹിം, മാത്രമല്ല ഞാൻ അവരെ ക്ഷണിക്കുമ്പോൾ എന്ത് ചെയ്തിന്, അവർ കേട്ട് എന്റെ ഈ ഇസ്ലാമിലേക്കുള്ള ക്ഷണം ദാവത്ത് കേട്ട് അവർ ചെവി പൊത്താൻ തുടങ്ങി. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം മുഖത്തേക്ക് വലിച്ചിറക്കാൻ തുടങ്ങി. ഷർട്ട് കെട്ടുകാണുണ്ടെങ്കിൽ അല്ലെ തലയിലൊക്കെ മുണ്ടുണ്ടെങ്കിൽ നൂഹ് നബി വരുന്നത് കണ്ടാൽ എന്ത് ചെയ്തു, മുഖത്ത് മുണ്ടിട്ട് കൊണ്ട് അവർ തിരിഞ്ഞു കളയും. അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഒരു സദസ്സിലെത്തി അവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സിലേക്ക് എത്തിയാൽ അവരെല്ലാവരും കൈകൾ എന്ത് ചെയ്യും, കൈകൾ ചെവിയിൽ പൊത്തിക്കൊണ്ട് അവർ അതിനെ കേൾക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. വൈനി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും. പിന്നെ ഞാൻ അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം തന്നെ അവരുടെ വിരലുകൾ അവരെ ചെവിയിൽ ആക്കുന്നു, അവർ വസ്ത്രം കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു, മൂടിക്കളയുന്നു. ഇങ്ങനെ അവരെല്ലാ നിലക്കും എന്ത് ചെയ്യുകയാണ്, എന്റെ ദാവത്തിന് അവർ പിന്നെ ചെവിക്കൊള്ളാതെ പിന്തിരിഞ്ഞു കളയുകയാണ് എന്നുള്ള പരാതി അള്ളാഹുവിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു, സുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറൻ, ഞാൻ അവരെ പരസ്യമായി ക്ഷണിച്ചു. സുമ്മ ഇന്നി ആലന്തുലഹും വസ്റർത്തുലഹും ഇസ്റാറൻ, ഞാൻ അവരെ പരസ്യമായി ക്ഷണിച്ചു പിന്നെ രഹസ്യമായി ക്ഷണിച്ചു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ ഞാൻ ക്ഷണിച്ചിട്ടും അവർ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറൻ, നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. യുർസിൽ സമാ അലൈക്കും ഇദ്റാറൻ, അള്ളാഹു നിങ്ങൾക്ക് മഴ ധാരാളം മഴ വർഷിപ്പിച്ചു തരും. നിങ്ങൾക്ക് അള്ളാഹു തആല വൈമ്പുതുക്കും അംവാലിം ബനീന, നിങ്ങൾക്ക് ധനവും സന്താനവും അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരും. വേജി അല്ലക്കും ജന്നാത്തും വേജി അല്ലക്കും അൻഹാറ, അള്ളാഹു നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്തു തരും, തോട്ടങ്ങൾ അള്ളാഹു തരും, നിങ്ങൾക്ക് അരുവികൾ അള്ളാഹു തആല ഉണ്ടാക്കി തരും. ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈർ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ എന്റെ വാക്ക് നിങ്ങൾ അംഗീകരിക്കണമെന്ന്
പറയുകയുണ്ടായി. ഒമാലിക്കും ലാ തർജൂനല്ലാഹി വക്കാറ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പക്ഷെ അവരാരും അംഗീകരിക്കാൻ തയ്യാറായില്ല. അവസാനം ഗതികെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം, അവരൊറ്റ ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നില്ല, വളരെ ചുരുക്കം ചില ആളുകളല്ലാതെ. 7 എന്ന് പറയുന്നുണ്ട്, 70 എന്ന് പറയുന്നുണ്ട്, 80 എന്ന് പറയുന്നുണ്ട്, കുറഞ്ഞ ചില ആളുകൾ മാത്രമല്ലാതെ പിന്നെ അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. തന്റെ സ്വന്തം ഭാര്യ, ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യ പോലും വിശ്വസിച്ചില്ല. തന്റെ 4 മക്കളിൽ നിന്ന് പിന്നെ യാമു എന്ന് പറയുന്നതായ ഒരു മകനുണ്ടായിരുന്നു, ആ മകൻ പോലും വിശ്വസിച്ചിട്ടില്ല. മറ്റു 3 മക്കളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് പറയാം ഇൻഷാല്ലാഹ്. അപ്പോ അതല്ലാട്ടെ, പിന്നെ അവസാനം ഗത്യന്തരമില്ലാതെ കണ്ടിട്ട് മഹാനായ നൂഹ് നബി ഇസ്ലാം അവർക്കെതിരിൽ ദുആ ചെയ്യേണ്ടതായിരിക്കുന്ന അവസ്ഥ വന്ന്. ഓഹിയ ഇലാ നൂഹിൻ അൻഹു ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന ഫലാ തബ്തഇസ് ബിമാ കാനു യഫ്അലൂൻ. നൂഹ് നബിയിലേക്ക് വഹിയിറക്കപ്പെട്ടു, നിങ്ങൾ ജനതയിൽ നിന്ന് വിശ്വസിച്ചവരല്ലാതെ ഇനി വിശ്വസിക്കൂല. കുറഞ്ഞ ഇപ്പൊ എത്ര ആളുകൾ വിശ്വസിച്ചു, അവരല്ലാതെ ഇനി വേറെ ആരും വിശ്വസിക്കുമെന്ന് നിങ്ങളെ പ്രതീക്ഷ നിങ്ങൾ വെക്കേണ്ടതില്ല. ഫലാ തബ്തഇസ് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. ബിമാ കാനു യഫ്അലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത് എന്ന് അള്ളാഹു തആല വഹിയിറക്കി. അതായത് തോബയുടെ വാതിൽ അടഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഈ ദിവസത്തിന് ശേഷം അവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ സന്താനവും, ഏറ്റവും അടുത്തായിരിക്കുന്ന ഭാര്യയും സന്താനങ്ങൾ അടക്കം ഈ പിന്നെ അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ വിശ്വസിച്ചവരാരോ അവരല്ലാതെ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല. തോബയുടെ വാതിൽ അടഞ്ഞിരിക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി ഇസ്ലാം ദ്വാരന്ന് റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, പടച്ചവനെ അവിശ്വാസികളിൽ നിന്നുള്ളതായിരിക്കുന്ന ഒറ്റ ആളെയും നീ അവശേഷിപ്പിക്കരുത് എന്ന് അവസാനമായിട്ട്. അതായത് ഇപ്പൊ എന്ത് ചെയ്തു, ആരും വിശ്വസിക്കില്ല എന്നുള്ള ഉറപ്പ് കിട്ടിയതിന് ശേഷം അള്ളാഹു പറഞ്ഞു ഇങ്ങനെ ഈ അവിശ്വാസികളെ ഭൂമി ലോകത്തിന് വെച്ചേക്കരുത് എന്നുള്ളതായ പ്രാർത്ഥന നടത്തുകയും അള്ളാഹു തആല ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തു. അള്ളാഹു പറയുന്നു നൂഹ് നബി ഇസ്ലാമിനോട് ഉദ്ധരിക്കും, ഇന്നക്ക ഇൻ തദർഹും യുള്ളില്ലു ഇബാദക്ക വലാ എലിദു ഇല്ലാ ഫാജിറൻ കഫാറ. ഇനിയും ഈ വിഭാഗത്തെ നീ വിട്ടേക്കുകയാണെങ്കിൽ അവൻ നിന്റെ അടിമകളെ മുഴുവനും വഴിപിഴപ്പിക്കും. അവർ നിഷേധികളും തമാടികളുമായിരിക്കുന്ന സന്താനങ്ങൾക്കല്ലാതെ അവർ ജന്മം നൽകുകയില്ല. ഇനിയും ഇവരെ വിട്ടേക്കരുത് എന്ന് മഹാനായ നൂഹ് നബി ഇസ്ലാം ദുആ ചെയ്തു. അങ്ങനെ ആ ദുആ ചെയ്ത ഉടനെയായിട്ട് അള്ളാഹു തആല പറഞ്ഞു നൂഹ് നബി നിങ്ങൾ കപ്പലുണ്ടാക്കുക, കപ്പലുണ്ടാക്കാൻ ആരംഭിക്കുക. എവിടെയാണ് കപ്പലുണ്ടാക്കുന്നത്? വിശാലമായ മരുഭൂമിയിൽ. പിന്നെ വിശാലമായ മരുഭൂമിയിൽ അവിടെ സമുദ്രമില്ല, നദികളില്ല, വെള്ളമില്ല, വരണ്ടു കിടക്കുന്ന മരുഭൂമിയിൽ എന്തിനാ കപ്പലുണ്ടാക്കുന്നത്? യഥാർത്ഥത്തിൽ അതൊരു ഭ്രാന്തം പണിയാണല്ലോ. ബഹുമാനപ്പെട്ടവർക്ക് നിർദ്ദേശമുണ്ടായി ഒരു ഒരു മരം നടാനായിട്ട്. എന്ത്, ആ മരം നട്ട് ഒരു വർഷത്തോളം മരം നട്ട് പിന്നെ മരങ്ങൾ നട്ടിട്ട് അതിൽ നിന്ന് പിന്നെ ഒരു വർഷത്തോളം എന്ത് ചെയ്തു, ഒരു വർഷം ആണോ അല്ലെ 100 വർഷമെന്നോ, ഏതായാലും പിന്നെ കപ്പലുണ്ടാക്കാൻ നിർദ്ദേശം ലഭിക്കുകയുണ്ടായി. അവർ എവിടെ, എനിക്കെവിടെ പിന്നെ അതിന് പിന്നെ പലക എവിടെ, മരം എവിടെ നിന്ന് കിട്ടും? ഈ മരുഭൂമിയിൽ എന്തില്ല, മരങ്ങളുമില്ല, പലകയുമില്ല, വേണ്ടത് കപ്പലുണ്ടാക്കാനുള്ള ആർക്കുന്ന ആവശ്യങ്ങളൊന്നുമില്ല. എങ്ങനെ ഉണ്ടാവുക? അള്ള പറഞ്ഞു വസ്നായിൽ ഫുൽക ബിഅയ്നിന, കപ്പലുണ്ടാക്കാൻ ആരംഭിച്ചോളൂ, നമ്മുടെ നിർദ്ദേശപ്രകാരം കപ്പലുണ്ടാക്കാൻ ആരംഭിച്ചോളൂ, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ പ്രബോധനത്തിലുമായിട്ട്. നൂഹ് നബി അലൈഹിസ്സലാം ലോകം മുഴുവൻ ദീൻ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അന്നുണ്ടായിരുന്ന ജനങ്ങൾ അവിശ്വാസികൾക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അവിശ്വാസികൾക്ക് അന്ന് കൂടുതലും ജനസംഖ്യ ഇല്ലല്ലോ, കൂടുതലും ജനസംഖ്യ ഇല്ലാത്തൊരു അവസ്ഥയാണ് ഉള്ളത്. കൂടുതൽ ജനസംഖ്യ ഒന്നും ഇല്ല അക്കാലത്ത്. അങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കപ്പലുണ്ടാക്കുക. വസ്നായിൽ ഫുൽക ബി ഐനിനാ വഹീനാ വലാ തുഖാതിബ്നി ഫില്ലദീന ലമു ഇന്നഹും മുഗ്റഖൂൻ. നമ്മുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കപ്പലുണ്ടാക്കുക, അതിക്രമികളായിരിക്കുന്ന ആളുകളെ കാര്യത്തിൽ എന്നോട് സംസാരിക്കരുത് നിങ്ങൾ. ഇന്നഹും മുഗ്റഖൂൻ, തീർച്ചയായിട്ടും അവർ മുങ്ങി മരിക്കാനുള്ളവരാണ്. അവർ മുങ്ങി മരിക്കുമ്പോൾ, അവർക്ക് നാശം വരുമ്പോൾ എന്നോട് അവരുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശുപാർശകളൊന്നും നടത്തരുതേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ്, പറയുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ പ്രവാചകന്മാർ ശുപാർശ അള്ളാഹു സ്വീകരിക്കും, പക്ഷെ അള്ളാഹു തആല മുൻകൂട്ടി പറഞ്ഞു വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ, അതിക്രമികളായിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യരുത്, എന്നോട് സംസാരിക്കരുത്.
വിഷയത്തിൽ എന്നോട് ദുആ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ അവർക്ക് എന്തെങ്കിലും അവരുടെ കാര്യത്തില് ഒരു പിന്നെ ഒരു ഷഫാഅത്തിന് നിങ്ങൾ മുതിരരുത് എന്ന് അല്ലാഹു തആല പറയുകയുണ്ടായി. അങ്ങനെ കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലുണ്ടാക്കാൻ തുടങ്ങി. ഒരു നിശ്ചിത ഒരു പിന്നെ മരം നട്ടുണ്ടാക്കാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വർഷങ്ങളോളം പറഞ്ഞത്, വർഷങ്ങളോളം അത് പിന്നെ കൃഷി ചെയ്ത് അതിനെ വളർത്തി ഉണ്ടാക്കി. അങ്ങനെ ഈ മരം വലുതായി, അതിനെ മുറിച്ച് അതിനെ പലകകളാക്കി ഇങ്ങനെ പിന്നെ വെക്കാൻ തുടങ്ങി. അപ്പൊ ആളുകൾ ഇങ്ങനെ നടന്നു പോകും, അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ ഇങ്ങനെ നടന്നു പോകും. അവർ ചോദിക്കും, എന്താണ്, എന്ത് സംഭവിച്ചു, എന്ത് സംഭവിച്ചു നൂഹിന്? ഇതുവരേക്കും ഒരു പിന്നെ നമ്മളെ ഒരു മതം ഇസ്ലാം മതത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അള്ളാഹുവിനെ ആരാധിക്കണം, റബ്ബിനെ ആരാധിക്കണം എന്ന് പറഞ്ഞ് കൽപ്പിച്ചു, നമ്മുടെ ആരാധനകൾ മുഴുവനും എതിർത്ത് ഒരു പുതിയ മതത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു നൂഹ്. അതൊക്കെ ഒഴിവാക്കിയിട്ടതാ ഇപ്പോൾ മരങ്ങളൊക്കെ പിന്നെ മുറിച്ചിട്ട് അതൊക്കെ ഈരി ശരിയാക്കി പലകയാക്കി വെക്കുന്ന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ. എന്ത് സംഭവിച്ചു നൂഹിന്, എന്തിനാണിത് ഉണ്ടാക്കുന്നത്? മാത്രമല്ല ഈ മരുഭൂമിയിൽ ഇവിടെ വെള്ളമില്ല, അതുപോലെ തന്നെ പിന്നെ സമുദ്രമോ അല്ലെങ്കിൽ പുഴകളോ നദികളോ ആറുകളോ ഒന്നും തന്നെ ഇല്ല. ഇത്തരമൊരു ഒരു പശ്ചാത്തലത്തിൽ എന്തിനാണ് ഇവിടെ ഒരു കപ്പലുണ്ടാക്കുന്നത് എന്നവർ പരിഹസിച്ചുകൊണ്ട് ചോദിക്കാൻ തുടങ്ങി. അത് അള്ളാഹു പറയുന്നു, വയസ്സനോൽ ഫുൽക്ക വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമി സഖിറൂ മിൻഹു. അദ്ദേഹം ഇങ്ങനെ സാവധാനത്തിൽ കപ്പലിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ സാവധാനപൂർവ്വം ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വകുല്ലമാ മറ അലൈഹി മലഉൻ, ഒരു ജനവിഭാഗം അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ, മിൻ ഖൗമി തന്റെ ജനതയിൽപ്പെട്ടതായിരിക്കുന്ന വിഭാഗം നടന്നു പോകുമ്പോൾ, സഖിറൂ മിൻഹു, അവര് പരിഹസിച്ചിരിക്കാൻ തുടങ്ങി. എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ഭ്രാന്തൻ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നവർ പരിഹസിക്കാൻ തുടങ്ങി. മഹാനവർകൾ പറഞ്ഞു, പരിഹസിക്കുമ്പോഴൊക്കെ നൂഹ് നബി പറയും, നിങ്ങൾ ഇപ്പോൾ നമ്മളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ നിങ്ങൾ പിന്നെ കളിയാക്കുന്നുണ്ടെങ്കിൽ, ഇതാ ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്, അന്ന് ഞങ്ങളെ പരിഹസിക്കുന്നതായ ഒരു സമയം ഇതാ വരാനിരിക്കുന്നുണ്ട്, അന്ന് ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കും. കമാ തസ്ഖറൂന, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കുന്ന ദിവസമുണ്ട്. ഫസൗഫ തആലമൂന മൈ യതീഹി അദാബ് യുഖ്സീഹി, നിന്ദ്യമാക്കുന്ന അവനെ പിന്നെ അവനെ അപമാനത്തിലാക്കുന്നതായ ശിക്ഷ ആർക്കാണ് വരാനിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയാനിരിക്കുന്നു. യഹില്ലു അലൈഹി അദാബു മുഖീൻ, ശാശ്വതമായിരിക്കുന്ന ശിക്ഷ ഇറങ്ങുന്നത് ആർക്കാണ് എന്ന് നിങ്ങൾ അറിയാനിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നൂഹ് നബി ഇസ്ലാം മറുപടി കൊടുക്കും. അങ്ങനെ വർഷങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇതെന്ത് സംഭവിച്ചു, കപ്പലുണ്ടാക്കുക, ഒന്നുമില്ലാത്ത ഈ ജലമില്ലാത്ത സ്ഥലത്ത് കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിഹസിക്കാൻ തുടങ്ങി. അവർ മജ്നൂനാണെന്ന് പറഞ്ഞു. അള്ളാഹു തആല പറഞ്ഞു അവസാനം, നൂഹേ, നിങ്ങൾ പിന്നെ അവരുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവേണ്ടതില്ല. ഒരടയാളം വരാനിരിക്കുന്നുണ്ട്, ആ അടയാളം പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കുന്ന ഈ കപ്പലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കപ്പലിന് മൂന്ന് തട്ടുണ്ടായിരുന്നുള്ള മൂന്ന് തട്ടുള്ള കപ്പലാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം നിർമ്മിച്ചത്. മൂന്ന് തട്ടിൽ, അടിയത്തെ തട്ടില് ആര്? പറവകളല്ല, മൃഗങ്ങളും ഈയജന്തുക്കളും. മൃഗങ്ങളും ഈയജന്തുക്കളും അടിയിലത്തെ തട്ടിയിൽ, നടുവിൽ മനുഷ്യർ, അന്ന് മുകളിൽ ആര്? പറവകൾ, പക്ഷികൾക്ക് അന്ന് മുകളിൽ. അങ്ങനെ മൂന്ന് തട്ടായിരുന്നു. മൂന്നാമത്തെ തട്ടിന് മുകളിൽ ഒരു പിന്നെ എന്തുണ്ടായിരുന്നു, ആ മൂന്നാമത്തെ നിലയ്ക്ക് ഒരു തട്ടുണ്ടാക്കിയിരുന്നു, അതായത് മേൽക്കൂര ഉണ്ടാക്കിയിട്ട് അതിന് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യന്മാരൊക്കെ അതിന്റെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. കാരണം ഇത് പഴയകാലത്ത് 4000 വർഷം മുമ്പേ ഇങ്ങനെ പറഞ്ഞു വരുന്ന സംഭവമാണല്ലോ അല്ലേ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വഫാത്ത് ആയിട്ടിപ്പോൾ 5000 വർഷമൊക്കെ കഴിഞ്ഞില്ലേ സഹോദരന്മാരെ. മൂസാ നബി അലൈഹി സ്വലാം വഫാത്തായിട്ടിപ്പോൾ 5000 വർഷമൊക്കെ കഴിഞ്ഞ്. ആ 5000 വർഷം മുതലേ ഉരുവിട്ടു പോരുന്ന സമുദായങ്ങൾ ഇങ്ങനെ കൈമാറിപ്പോരുന്ന ചരിത്രമാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ, അല്ല നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. കാരണം തൗറാത്തിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ത്രോ തലമുറകൾ ഇത് കൈമാറിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുകൊണ്ട് യൂറോപ്യന്മാരൊക്കെ പഠനം നടത്തി, ആ പിന്നെ കപ്പലിന്റെ ഫോട്ടോ ഒക്കെ അവർ വരച്ചിട്ടുണ്ട്. എന്താണ് മൂന്ന് നിലയുള്ളത്, എന്നിട്ട് ചിത്രീകരണം ഉണ്ടായിട്ടുണ്ട്. ജിറാഫും അതുപോലെയുള്ള മൃഗങ്ങളെല്ലാം അതിൽ
ഓരോ അന്നത്തെ ജീവജാലങ്ങളിൽ നിന്ന് ഒരണയെയും ഒരു തുണയെയും കയറ്റുന്ന രംഗങ്ങളൊക്കെ അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ചിത്രീകരണത്തിൽ കപ്പലിന് രൂപമുള്ളത് ആ മൂന്ന് തട്ട്, ആ മൂന്നാമത് തട്ടിന് മുകളിലൊരു നമ്മൾ കിതാബിലൊക്കെ പറഞ്ഞ മാതിരിയുള്ള രീതിയിൽ ഒരു പിന്നെ മേൽക്കൂരയും ഒക്കെ ഉണ്ടാക്കി സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞു ഒരു അടയാളം പ്രത്യക്ഷപ്പെടാനുണ്ട്. ആ അടയാളം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളെ കൂടെ വിശ്വസിച്ച ആളുകളും ഈ കപ്പലിൽ കയറണം. അങ്ങനെ കപ്പലിന്റെ പണി പൂർത്തിയായി. കാലി മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ കപ്പൽ ശരിയായ നിലക്ക് അതിന്റെ പിന്നെ രൂപം പ്രാപിച്ചു. അള്ളാഹു തആല പറഞ്ഞു, നുഹേ നിങ്ങൾ ആ അടുപ്പിൽ നിന്ന് അവിടെ അവനെ നിങ്ങൾ കത്തിക്കുന്ന അടുപ്പുണ്ടല്ലോ അതിൽ നിന്ന് വെള്ളം പൊട്ടുന്നത് കണ്ടാൽ, അടുപ്പിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടുന്നത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ അത് ഒരു അടയാളമാണെന്ന്. അറയത്ത് ഹാദ തന്നൂർ ഇദാ റഅയ്തൽ മാ യഖ്റുജു മിൻഹു ഇലം യാനു അൻ അതിൽ നിന്ന് ഈ അടുപ്പിൽ നിന്ന് വെള്ളം ഉറവെടുക്കുന്നത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അതാണ് ഈ ചില പ്രളയത്തിന്റെ അടയാളമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളുക. അദാബിന്റെ തുടക്കം അതായിരിക്കും. അതുകൊണ്ട് ആ അടയാളം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക, അടയാളം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഖുർആനിൽ പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഹത്താ ഇദാ ജാ അംറുനാ വഫാറത്തന്നൂറു ഖുൽ നഹ്മിൽ ഫീഹാ മിൻ കുല്ലി സൗജൈനി ഇസ്നൈനി വഹലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ വഫാറത്തന്നൂറു ആ അടുപ്പിൽ നിന്ന് ജലം പൊട്ടിയൊലിച്ചപ്പോൾ നിർഗളിച്ചപ്പോൾ കൊല്ല നമ്മൾ പറഞ്ഞു ഹിമിൽ ഫിഹാ ആ കപ്പലിൽ നിങ്ങൾ കയറ്റിക്കൊള്ളുക മിൻകുല്ലിൻ സൗജൈനി എല്ലാ ഇരട്ടകളിൽ നിന്ന് എല്ലാ വസ്തുക്കളിൽ നിന്നും രണ്ട് ഇരട്ടകൾ ഇണയും തുണയും എല്ലാ ജീവ ജന്തുക്കളിൽ നിന്നും പ്രാണികളിൽ നിന്നും അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്നൊക്കെ ഇണയും തുണയും നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ കയറ്റിക്കൊള്ളുക. ഇല്ലാ മുൻ സബക്ക അലൈഹിൽ ഖൗൽ അള്ളാഹുവിന്റെ വിധിയിൽ കയറേണ്ടതില്ല. കാഫറായിട്ട് മരിക്കാൻ കഥാവുള്ള ചിലരുണ്ട്. അവരെല്ലാത്ത ആളുകളെയും വാഹിലക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ അഹലികാരെ നിങ്ങൾ കയറ്റിക്കൊള്ളണം. ഇല്ലാമൻ സബക്ക അലൈഹിൽ ഖൗലു നിങ്ങളുടെ ഭാര്യയുണ്ട് നിങ്ങളുടെ ഒരു മകനുണ്ട്. കനാനി എന്ന് തൗറാത്തിലൊക്കെ പറയുന്ന യാമ് എന്ന് നമ്മളെ ഇങ്ങനെ കിതാബിലൊക്കെ പിന്നെ പരിചയപ്പെടുത്തിയ യാമ് അല്ലെങ്കിൽ പിന്നെ കനാന് അല്ല അതുപോലെ നിങ്ങളുടെ ഭാര്യ മുമ്പേ മരിച്ചുപോയെന്നാ പറയുന്നത്. ഈ കനാനല്ലാത്തായിരിക്കുന്ന ആളുകളെ അതുപോലെ അവിശ്വസിച്ചായിരിക്കുന്ന ആളുകളെ ഒഴിവാക്കി നിർത്തിയിട്ട് നിങ്ങളോട് വിശ്വസിച്ചായിരിക്കുന്ന ആളുകളെ നിങ്ങൾ കുടുംബക്കാരെയും നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളുക കപ്പലിൽ കയറ്റിക്കൊള്ളുക എന്നാണ് നിർദ്ദേശമുണ്ടായത്. വിശ്വസിച്ച ആളുകളെയും നിങ്ങൾ അഹലികാരെയും കയറ്റിക്കൊള്ളുക. എന്നാൽ വമാ ആമനമാഹു ഇല്ലാ കലി അള്ളാഹു പറയുന്നു, എന്നാൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. അങ്ങനെ അവർ വന്നാസി മാ ബാലു നൂഹൻ എന്താണ് നൂഹിന് പറ്റിപ്പോയത് എന്ന് ആളുകളൊക്കെ ആശ്ചര്യഭരിതരായിക്കൊണ്ടിരിക്കുകയാണ്. അവര് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നു, എല്ലാവരെയും പിടിച്ച് സത്യവിശ്വാസികൾ ആളുകളൊക്കെ, അതായത് പിന്നെ ആ ചിലരുടെ അഭിപ്രായമുണ്ട് അതൊരു അഗ്നിപർവ്വതം പൊട്ടിയതാണെന്ന്. ഫാറത്തന്നൂറ് എന്ന് പറഞ്ഞാൽ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് അഗ്നിപർവ്വതം പൊട്ടിയതാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചിലർ പറയുന്നു അവര് നൂഹ് നബി അലൈഹി സ്വലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പിൽ നിന്ന് അവരുടെ കുടുംബം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടിയതാണ് എന്നും. ഏതോ അള്ളാഹു വരും, ഏതായിരുന്നാലും ഒരടുപ്പിൽ നിന്ന് തീ അടുപ്പിൽ നിന്ന് ജലം പുറപ്പെടാൻ തുടങ്ങുക എന്നുള്ളതായിരുന്നു ആ പ്രളയത്തിന്റെ തുടക്കം. ഇത് കണ്ടപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം തന്റെ കുടുംബക്കാരെയും വിശ്വാസികളെയും മുഴുവനും അതിൽ കയറ്റി. അങ്ങനെ അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന ജീവജാലങ്ങളിൽ നിന്ന് ജന്തുക്കളിൽ നിന്ന് പറവകളിൽ നിന്ന് ഇരട്ടകളെല്ലാം അതിൽ രണ്ട് ഇരട്ടകളെ മാത്രം അതിൽ ഒരു ഇണയം തുണയെ എല്ലാത്തിനെയും അല്ല ഇണയം തുണയെ. കാരണം എന്തുകൊണ്ട് ജീവജാലങ്ങൾ ഈ ഭൂമി ലോകത്ത് നിന്ന് അത് പിന്നെ നാമ അത് അപ്രത്യക്ഷമായി പോവാതിരിക്കാൻ വേണ്ടി. കാരണം ഈ പ്രളയം കഴിഞ്ഞാലും ഇവിടെ എന്ത് വേണം, ഇവിടെ ജീവജാലങ്ങളും സസ്യജലാദികളും മനുഷ്യരും അതുപോലെ എല്ലാവരും ഇവിടെ വസിക്കണം. അതിന് എന്ത് ചെയ്യണം, എല്ലാ ഐത്യത്തിൽപ്പെട്ടതായിരിക്കുന്ന വസ്തുക്കളെ മുഴുവനും ജീവജാലങ്ങളെയും പറവുകളെയൊക്കെ ആ കപ്പലിൽ കയറ്റുകയുണ്ടായി. എന്നിട്ട് അങ്ങനെ അബുവാബസമായി അങ്ങനെ നാം ആകാശത്തിന്റെ വാതായനങ്ങൾ തുറന്നു വെച്ചു എന്നുള്ള ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് സാധാരണമായല്ല അത് വർഷിക്കുന്നത്, സാധാരണമായല്ല. പിന്നെ അതിങ്ങനെ കുത്തിച്ചൊരിയുന്ന മായെന്ന് വെച്ചാൽ ചിലർ പറയുന്നത് കാൻഹു ദൽവിൻ ഉസബുൽ മാവ് മിന്നു
ബക്കറ്റിൽ നിന്ന് വെള്ളം ചൊരിക്കുന്നത് പോലെ, അല്ലെ വലിയ പാത്രത്തിൽ നിന്നൊക്കെ വെള്ളം ചൊരിക്കുന്നത് പോലെയുള്ള ഒരു കുത്തിച്ചൊരിയുന്ന മഴയാണ് അള്ളാഹു തആല ആ സന്ദർഭത്തിൽ പെയ്യിപ്പിച്ചത്. ആകാശത്തു നിന്ന് മഴ വർഷിക്കൽ മാത്രമല്ല, പിന്നെന്ത്, മഴ അങ്ങോട്ട് വർഷത്തേക്കും ഭൂമിന്റെ അടിയിൽ നിന്നിട്ട് വെള്ളം അങ്ങോട്ട് എന്ത് ചെയ്യാതെ തുടങ്ങി അല്ലെ, കൂടുതൽ കുറെ മഴ അങ്ങോട്ട് നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യാടെ ഉറവട്ടാൻ തുടങ്ങല്ലോ. മഴ കൂടുതലായിട്ട് വരുമ്പോൾ ഭൂമി നിങ്ങോട്ട് ഭൂമി ആവശ്യമുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഭൂമി ഇങ്ങോട്ട് പുറത്തേക്ക് വിടും. അങ്ങനെ നദികളൊക്കെ അവിടുന്ന് എന്ത് ചെയ്യും, പിന്നെ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. മാവുമിനസമായി, അപ്പം രണ്ട് സ്ഥലത്തു നിന്നും, അത് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വെള്ളം ഇങ്ങനെ പിന്നെ സുലഭമായിട്ട് വരാൻ തുടങ്ങി. ഭൂമിയെ നാം അത് പല നദികളായി കീറുകഴിഞ്ഞ് അങ്ങനെ രണ്ട് ജലങ്ങളും തമ്മിൽ ഒരുമിച്ചുകൂടി ജലങ്ങളെ, അതായത് ആകാശത്തുള്ള ജലവും ഭൂമി നില ജലവും അങ്ങനെ ആ വെള്ളം നിറയാൻ തുടങ്ങി. ഇറാഖിന്റെ ഭാഗത്തായിരുന്നു, ഊർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, ബാബിലി എന്ന് പറയുന്ന ഏകദേശം ആ സ്ഥലത്തായിരുന്നു നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനനമുണ്ടായിരുന്നത്. ആ ഭാഗങ്ങളിലാണ് സംഭവം ഉണ്ടായത്, തുടക്കം ഉണ്ടാകുന്നത്. ഇറാഖിലാണ് എന്നുള്ളത് ഉറപ്പിക്കുക, ഇറാഖിൽ ഊർ എന്ന സ്ഥലത്താണ് എന്ന് അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ പേമാരിയോടുകൂടെ പിന്നെ അടിയിൽ നിന്ന് ഓരോ നദികളും ഉറവുകളും പൊട്ടി വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസമായപ്പോഴേക്കും ആ വെള്ളം ഉയർന്നു 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 വന്ന് കപ്പലതാ തനിയെ ആ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്നു. ആ വെള്ളത്തിൽ കപ്പൽ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്, പൊന്തി നിൽക്കുകയാണ്. അങ്ങനെ പലകുകളും ആണികളും അടിച്ചതായിരിക്കുന്നതിന് കപ്പലിന്റെ മേൽ നാം അവരെ ചുമന്നു. അപ്പൊ എന്ത് ചെയ്ത്, ഈ വിശ്വാസികൾക്ക് കയറ്റിയതിന്റെ കാരണം ആർക്ക് മനസ്സിലായി തീർന്നേ, ഇവർക്ക് മനസ്സിലായി തീർന്നേ, അതാ വലിയൊരു വെള്ളപ്പൊക്കം വരാനിരിക്കുന്നുണ്ട്. നൂഹ് എത്രത്തോളം പറഞ്ഞാല് അവര് പിന്നെ ഒരിക്കലും ഒന്ന് പറഞ്ഞില്ല, കഥ അക്സർത്ത് ചെയ്താലന ഫത്തുന ബിമാ തായുന യാ നൂഹ് കഥ അക്സർത്ത് ചെയ്താലന, ഇനി കുറെ കാലായില്ലേ നൂഹ് ഞങ്ങളോട് ഇങ്ങനെ എന്ത് പിന്നെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് അതാബ് വരാനുണ്ട്, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കുന്ന ശിക്ഷ വരാനുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ് കുറെ കാലയാലെ പറയാൻ തുടങ്ങിട്ട് ഫത്തിന ബിമാ തായുന, നീ ഞങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുന്ന ആ ശിക്ഷ ഒന്ന് കാണിച്ചുകൊണ്ടോ, ഒന്ന് കൊണ്ടുപോ എന്ന് അവർ വന്നിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയെന്നാ പറയുന്നത്. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ശിക്ഷ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും പിന്നെ അതിനെ പരിഹസിച്ചിരുന്ന എല്ലാവർക്കും ശരിയായ ശിക്ഷയുടെ രൂപം അവർക്ക് മനസ്സിലാവുകയും അവര് കപ്പലിൽ കാഴ്ചയോടെ കയറേണ്ടവരെ കയറോടെ കപ്പലിന്റെ വാതിലടച്ച്, കാരണ്ടവരെ കാരോടെ കപ്പലിന്റെ വാതിലടച്ച്, ബാക്കിയുള്ള കുഫറിന്റെ അഹരികാരം ചെയ്ത് അവർ വീട്ടിനുള്ളിൽ പോയി ഒളിച്ചിരുന്നു. ചില ആളുകൾ പർവ്വതത്തിലേക്ക് കയറാൻ തുടങ്ങി, വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്നവരെ വെള്ളം തോടെ അതിൽപ്പെട്ട് മരിച്ചു. പിന്നെ വലിയ വലിയ കുന്നിന് മുകളിൽ കയറിയ ആളുകളോ ഇങ്ങനെ വെള്ളം പയ്യെ പയ്യെ ഉയർന്ന് ഉയർന്ന് വന്നുകൊണ്ട് ആ കുന്നിന് മുകളിലേക്കും വെള്ളം എത്തി. നോക്കൂ സഹോദരന്മാരെ, ഉമ്മമാര് തന്റെ മക്കളെ എടുത്തോടുന്നു, വയസ്സന്മാര് ഓടി ഒളിക്കുന്നു, മറ്റുള്ളവർ പർവ്വതത്തിന് മുകളിൽ പോകുന്നു, ചിലർ മരത്തിന് മുകളിൽ കയറുന്നു, അങ്ങനെ എല്ലാവരും കാണുന്നൊക്കെ അവർ ഓടി ഓടി ഒളിച്ചുകൊണ്ട് ഓടി ഓടി അകന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളം പൊങ്ങുകയും അതിന്റെ മുകളിൽ ആ ഭീമാകാരനായിരിക്കുന്ന കപ്പലിങ്ങനെ പിന്നെ അതിങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്തു. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിങ്കൽ ജിബാല്, പർവ്വത സമാനമായ തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല വിശേഷിപ്പിക്കുകയാണ് പർവ്വത സമാനമായ തിരമാലകളും. അപ്പൊ തിരമാലൊക്കെ എവിടെ എത്തി എന്ന് പറഞ്ഞത്, സാധാരണ വെള്ളപ്പൊക്കല്ല എന്നുള്ളത് ഉറപ്പല്ലേ, സാധാരണ വെള്ളപ്പൊക്കല്ല, അത് കാറ്റും കോളും ഒക്കെ ആ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്ത് അതിലെ ആ പ്രളയത്തിലെ ജലങ്ങള് പർവ്വത സമാനം ഉയർന്നുകൊണ്ട് വരികയാണ്. അങ്ങനെ വെള്ളം ഉയർന്ന് 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 എല്ലാ പർവ്വതങ്ങളും. നൂഹ് നബി ഇസ്ലാമിന്റെ മകനെ മഹാനവരെ തെരഞ്ഞു നോക്കി, എല്ലാവരും കപ്പലിൽ കയറി തന്റെ മകനോട് പറഞ്ഞിരുന്നു, മകനെ ഇർക്കം മാനാ വലാ തക്കും അൽ കാഫിരീൻ, മകനെ നീയും കപ്പലിൽ കയറി എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഇടയിൽ കൂടി അവനെ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ സാധിച്ചില്ല, അവനോട് പറഞ്ഞിരുന്നു, പക്ഷെ അവൻ കയറിയെന്ന് നോക്കി, അവനെ എവിടെ പല ഭാഗത്തും തെരഞ്ഞു നോക്കി തന്റെ മകൻ കയറിയിട്ടുണ്ടോന്ന് നോക്കി, പക്ഷേ എവിടെയും കാണുന്നില്ല എവിടെയും കാണുന്നില്ല. അപ്പോൾ മഹാനവർക്ക് ബോധ്യമായി അവൻ കപ്പലിൽ കയറിയിട്ടില്ല, പുറത്തേക്ക് നോക്കുമ്പോൾ അവന് പുറത്തുണ്ട്. അവൻ പറഞ്ഞു, മകനെ കപ്പലിൽ കയറെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞവനെ, ഞാൻ ആ കാണുന്ന ഉന്നതമായ വലിയ പർവ്വതത്തിന് മുകളിലേക്ക് കയറിക്കൊള്ളാം. യാ ബുനയർക്കം മാന യാ വലാസക്കും അൽ കാഫിരീൻ, നീ നിഷേധികളിൽ പെട്ടുപോകല്ലേ എന്ന് മകനോട് പറഞ്ഞപ്പോൾ മകൻ എന്ത് പറഞ്ഞു, സാവി ഇലാ ജബലി യാസ്മിനി മിനൽ മായി,
ഈ ജലപ്രളയത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതായ ആ പർവ്വത ശിഖരത്തിലേക്ക് ഞാൻ കയറിക്കൊള്ളാം, ഞാൻ അവിടെ സുരക്ഷിതമായ അവിടെ ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ വാക്കവൻ നിരസിച്ചു. അങ്ങനെ അള്ളാഹു പറയാണ് വഹിയ തജ്രി ബീം ഫീ മൗജിങ്കിൽ ജിബാൽ, പർവ്വത സമാനമായ അവനെ തിരകൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഭീകരമായ അന്തരീക്ഷത്തിൽ ആ സമുദ്രത്തിലൂടെ കപ്പലിങ്ങനെ നടന്ന് അങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പിന്നെ നൂഹ്നബിന്റെ മകൻ കൻആനി അല്ലെങ്കിൽ യാമ് കയറി പറ്റിയിരുന്ന കുന്നിന്റെ മുകളിലേക്കും എന്ത് ചെയ്ത് വെള്ളം എത്തുകയും അതോടുകൂടെ നൂഹ്നബിന്റെ മകനും ആ പ്രളയത്തിൽ പെട്ടുകൊണ്ട് നാശമടയുകയും ചെയ്തു. അപ്പോൾ തന്നെ നൂഹ്നബി പറഞ്ഞിരുന്നു, ലാ ആസിമൽ ലിമമിൻ അംരില്ലാ ഇല്ലാ മർ റഹിം, അള്ളാഹു അനുഗ്രഹിച്ചവർക്കല്ലാതെ കണ്ട് ഇന്നത്തെ അവന്റെ കാലത്തു നിന്ന് ആർക്കും രക്ഷ നേടാൻ സാധ്യമല്ല, കപ്പലിൽ കയറൂ മോനെ എന്ന് വളരെ ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ മകൻ ഉപദേശിച്ചുകൊണ്ടും ആ മകൻ അത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ അവനും വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ, ഇവർക്കിടയിൽ തിരമാലകൾ വന്നു വീണ്, ആരുടെയിൽ പിതാവിന്റെയും മകന്റെയും ഇടയിൽ തിരമാല മറയിടുകയും ഫകാന മിനൽ മുഗ്റഖീൻ, ആ മകൻ മുങ്ങി മരിക്കുന്നവരിൽ പെടുകയും ചെയ്തു. അങ്ങനെ മഹാനായ നൂഹ് നബി സ്വലാം തന്റെ മകന്റെ മേൽ വളരെയധികം വിഷമിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വലാ തുഖാത്തിബ്നി ഫില്ലദീന ളലമൂ, അതിക്രമികളായിരിക്കുന്ന ആളെ കാര്യത്തിൽ എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഹാനവർ പറഞ്ഞു തന്റെ മകന് പഠിച്ചവനെ ഇന്ന ബിനീ മിൻ അഹലി, എന്റെ മകൻ എന്റെ ഹലികാറിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു നിന്റെ ഹലികാറിൽ പെട്ടവനല്ല അവൻ, നിന്റെ മതം സ്വീകരിക്കാത്തവനായതുകൊണ്ട് നിന്റെ ഹലികാറിലായിട്ട് എണ്ണാൻ പറ്റുകയില്ല, അവൻ നിന്റെ ഹലികാറിൽ പെട്ടവനല്ല എന്ന് അള്ളാഹു തന്നെ തിരുത്തുകയും ഉണ്ടായി. അങ്ങനെ ചുരുക്കം പറയാ, കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നാലമ്മാ തകൽ മാവ് ഹമൽനാക്കും ഫിൽ ജാരിയ നജു അലുഹാലക്കും തദ്ഗുറത്തം വത്തായ്യഹാവുദനും വായ്യ, അങ്ങനെ അള്ളാഹു തആല ഇതിനെ പല സൂറത്തുകളിലും നല്ല വളരെ സരസമായ രീതിയിൽ അള്ളാഹു തആല ആ വലിയ സംഭവത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മകന്റെ കാര്യത്തിൽ അള്ളാഹു തആലനോട് പറഞ്ഞപ്പോ അള്ളാഹു തആല തിരുത്തി യൂസിനെ, ആരെ, നൂഹ് നബി അലൈഹിസ്സലാമിനെ, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ആ മകൻ എന്റെ അഹലിപ്പെട്ടവനല്ല, ഇന്നഹു അമലുൻ ഗൈറു സാലിഹിൻ, അവൻ സാലിഹല്ലാത്ത പ്രവർത്തനമാണ്, അതായത് അവൻ നിന്റെ വിശ്വസിക്കാത്തത് കൊണ്ട് നിന്റെ അഹലികാറിൽ അവനായിട്ട് ഗണിക്കേണ്ടതില്ല. വലാത്തലി മാ ലൈസലക്ക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുത്. ഇനി അയലുഖാൻ തക്കൂനമിനൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകളെ പെടുന്നതിന് നീ പെട്ടുപോകുന്നതിന് എന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹ് നബി ഇസ്ലാം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ഈ ചോദിച്ചു പോയതിൽ നിന്ന് തോബ് ചെയ്ത് മടങ്ങുകയും ചെയ്ത്, റബ്ബി ഇന്നി അഊദു ബിക അസ്അലുക മാ ലൈസ ലി ബിഹി ഇൽമുൻ, പടച്ചവൻ എനിക്ക് അറിവില്ലാത്തത് ചോദിക്കുന്നതിന് ഞാൻ എന്നോട് കാബുല്യം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവൾ ഖേദിച്ചു മടങ്ങുകയുണ്ടായി. അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റാത്ത തന്റെ പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സദസിദ്ധമായ ഒരു പിതാവിനോട് തന്റെ പുത്രനോടുള്ളായിരിക്കുന്ന സ്നേഹം മൂലം പറഞ്ഞുപോയതാണ് അള്ളാഹുവെ നീ ഇനി പുറത്തു തരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസങ്ങളോളം നീണ്ടു നിന്ന് പിന്നെ ആ പ്രളയം ലോകം മുഴുവനും, നമ്മുടെ മഹാന്മാരൊക്കെ പറഞ്ഞ ഇബ്നു കസീറൊക്കെ രേഖപ്പെടുത്തി വെച്ചെന്താണ്, ലോകം മുഴുവനും ആ പ്രളയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ചിലരൊക്കെ നിഷേധിക്കുന്നുണ്ട് ലോകം മുഴുവൻ ഉണ്ടായിട്ടില്ല, അന്നത്തെ ഇറാഖില് അതുപോലെ പരിസരങ്ങളിലൊക്കെ തന്നെ ആയിരുന്നു വലിയ പ്രളയമുണ്ടായത്, അത് മറ്റെവിടേക്കും ബാധിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ഉലമാക്കൾ പ്രബലമാക്കിയത് ലോകം മുഴുവനും ആയിരുന്നു ആ പ്രളയം എന്നുള്ളതാണ്, അതാണ് നമ്മൾ വിശ്വസിക്കുന്നതും. അങ്ങനെ പ്രളയമുണ്ടായതിന് ശേഷം ദിവസങ്ങളോളം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു പിന്നെ ഒരു പ്രാവിനെ മഹാനായ നൂഹ് നബി ഇസ്ലാം പറഞ്ഞയച്ചു, ഒന്ന് അങ്ങോട്ടൊന്ന് പറന്നു നോക്കിയിട്ട്, വിവിധ ഭാഗങ്ങളിലേക്കൊന്ന് പറന്നു നോക്കിയിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രാവ് പറന്നു ചെന്ന് അത് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ കാലുകളൊക്കെ തന്നെ നനഞ്ഞതായിട്ട് കാണുകയുണ്ടായി. അപ്പം മനസ്സിലായി എന്ത് കഴിഞ്ഞിട്ടില്ല, വെള്ളം ഇപ്പോഴും പിന്നെ പലയിടങ്ങളിലും വെള്ളം നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. വീണ്ടും പിന്നൊരു അവസരത്ത് പറഞ്ഞയച്ചു നോക്കി. അപ്പം എന്ത് ചെയ്ത്, ഫൈദാബിഹി യറ അലാ രിജ്ലിഹ ആസാറു ഷജറത്തി സൈത്തുൻ, അപ്പം സൈത്തുൻ മരത്തിന്റെ പിന്നെ അതിൽ നിന്നുള്ള ഒരു ആസാറ് അതിന്റെ കാലുമേൽ കണ്ടെന്നുള്ള. അപ്പം എന്ത് ചെയ്ത്, സൈത്തുൻ മരം കാണാനായിട്ടുണ്ടെങ്കിൽ വെള്ളം കുറെ ഇറങ്ങിയിട്ടുണ്ടെന്നാണല്ലോ. സൈത്തുൻ മരത്തിന്റെ അത് അടയാളം അതിന്റെ കാലിൽ കണ്ടപ്പോൾ അലിമ അന്നൽ മാ ബദ തനാക്കസു, അങ്ങനെ വെള്ളം ചുരുങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചുരുക്കം പറയാ,
അല്ലാഹു തആല പറയുന്നു യാ അർദു ബിലഈ മാഅക വ യാ സമാഉ അഖ്ലീ വ ഗീലൽ മാ വ ഖുലിയൽ അംർ അല്ലാഹു പറഞ്ഞു ഭൂമിയെ നീ വീങ്ങുക നിന്റെ ജലത്തെ നീ വീങ്ങുക ആകാശമേ നീ പിടിച്ചു നിൽക്കുക അതായത് മഴ വർഷിക്കേണ്ടതില്ല എന്നും ഭൂമിയോട് വെള്ളം ഉറവ് പൊട്ടിക്കേണ്ടതില്ല എന്നും അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടായി അങ്ങനെ വെള്ളമെല്ലാം വറ്റി വക്കുലി എല്ലംബുർ അള്ളാഹു നിശ്ചയിച്ച കാര്യം ഇവിടെ അവസാനിക്കുകയും ചെയ്ത് വക്കുലി എല്ലംബുർ വസ്തവത്ത് അല്ലെ ജൂദിയി അങ്ങനെ ഈ പർവ്വതം ജൂദി എന്ന് പറയുന്ന ജൂദി അല്ല പർവ്വതം ഈ കപ്പലി തുർക്കിയിലെ അറാറത്ത് പർവ്വത പിന്നെ മേഖലയിൽ പെട്ടതായിരിക്കുന്ന ജൂദി എന്ന് പറയുന്ന സ്ഥലത്ത് അത് നങ്കൂരമിടുകയും ചെയ്തു. മനസ്സിലായില്ലേ? ജൂദി എന്ന് പറയുന്നതായ ഒരു പർവ്വത മുകളിലാണ് ആ പിന്നെ എന്ത് നങ്കൂരമിട്ടത്, കപ്പല് നങ്കൂരമിട്ടത്. വഖീല ബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ, അതിക്രമികളായിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ നിന്നുള്ളതായിരിക്കുന്ന ശിക്ഷ ഉണ്ടാവട്ടെ. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദിവസങ്ങൾക്ക് ശേഷം നീണ്ടുനിന്ന വലിയ ഈ പ്രളയത്തിനൊടുവിൽ തുർക്കിയിലെ അറാറത്ത് പർവ്വത ശിഖരങ്ങളിൽപ്പെട്ട പർവ്വത മേഖലകൾ പർവ്വതങ്ങളിൽ പെട്ടതായിരിക്കുന്ന ജൂദി എന്ന് പറയുന്ന ആ പർവ്വത മുകളിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ വിശിഷ്ട ആളുകളും അവർ കപ്പലിറങ്ങി. ഫലം യബ്ഖ ഫിൽ അർളി ഇല്ലാ നൂഹ് വല്ലദീന ആമനൂ ലിഅംറിൽ അർള മറത്തൻ ഉഖ്ര. അങ്ങനെ നോക്കുമ്പോൾ താനും നൂഹ് നബി അലൈഹിസ്സലാമും തന്നോടുകൂടെ വിശ്വസിച്ചായിരിക്കുന്ന ആളുകൾ മാത്രമേ ഈ ഭൂമി അതിനെ പിന്നെ പുനരുദ്ധരിക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവര് അവിടെ വെച്ചുകൊണ്ട് ഈ അതല്ലാത്ത മറ്റെല്ലാ ജനവംശങ്ങളും അതിനുശേഷം സർവ്വജനങ്ങളും കുറ്റിയേറ്റുപോയി. അവരെല്ലാം എന്തായി? കാലഗതി അടഞ്ഞുപോയി. നൂഹ് നബി ഇസ്ലാമും തന്നെ വിശ്വസിച്ചിരിക്കുന്ന കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. ഫലന്തുക്കുൻ ഹുനാക്ക ദുരിയത്തുനില്ലാ നൂഹ് അലൈഹിസ്സലാം നൂഹ് നബി ഇസ്ലാമും അതുപോലെ തന്നെ അവർ വിശ്വസിച്ചിരിക്കുന്ന ആളുകളും സന്താനങ്ങളും അല്ലാതെ കണ്ട് അവിടെ ആരുണ്ടായിരുന്നില്ല. അങ്ങനെ റബ്ബു സുബ്ഹാനഹു വതആല ഒരിക്കൽ കൂടി പിന്നെ നൂഹ് നബി ഇസ്ലാമിനോട് പറഞ്ഞു, യാ നൂഹ് ഹിബ്ത്തു ബിസലാമി മിന്നാ വബറകാത്തിൻ അലൈക. ഓ നൂഹ് നബിയെ, നിങ്ങൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തോടുകൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ ബർക്കത്തോടുകൂടെ നിങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇറങ്ങി പിന്നീട് ആ ഇറങ്ങിയതിന് ശേഷം അവിടെ ജീവിക്കുകയും പിന്നെ അവിടെയുള്ളായിരിക്കുന്ന അവരിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുകയും പിന്നീടും കുറെ വർഷങ്ങളൊക്കെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ബക്കിയ നൂഹും ബാദ തൂഫാനിൽ സനവാത്തി യദു അഹലിൽ ഈമാനി. പിന്നെ തൂഫാന് ശേഷവും മഹാനായ നൂഹ് നബി ഇസ്ലാം ജീവിച്ചു. തന്റെ റബ്ബിന്റെ റിസാലത്ത് എത്തിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും വർഷങ്ങളോളം അദ്ദേഹം ജീവിച്ചു. എത്ര വർഷമാണ്? വലക്കത് അർസൽന നൂഹൻ ഇലാ ഖൗമി ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ ഖംസീന ആമാ. നാം തീർച്ചയായിട്ടും നൂഹ് നബിയെ തന്റെ ജനതയിലേക്ക് നിയോഗിച്ചു. അങ്ങനെ അവർ ആ ജനതയിൽ വസിച്ചത് അൽഫ സനത്തിൻ ഇല്ലാ ഖംസീന, 1000 വർഷമാണ്. ഇല്ലാ ഖംസീന 50 ഒഴിച്ചിട്ട്. അപ്പോ 950 വർഷം നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയിൽ താമസിച്ചു. ഫഹദഹും തൂഫാനു, അങ്ങനെ ആ ജനവിഭാഗത്തെ തൂഫാൻ പിടികൂടുകയും അവർ നശിക്കുകയും ചെയ്ത്. വഹും ലാലിമോൻ, അതിക്രമികളായിരിക്കെ അവരെ തൂഫാൻ എന്ന് പറയുന്ന പ്രളയം അവരെ പിടികൂടുകയും ചെയ്ത്. ലം യബ്ഖ ഫിൽ അർളി ഇല്ലാ അഹ്ലുൽ ഈമാനി വലാകിൻ ലികുല്ലി ശൈഇൻ നിഹായ ഇഖ്തറബത്തു നിഹായത്തു നൂഹ് അലൈഹിസ്സലാം ഖർബത്തു മനിയത്തു അൽഹദാത്തുൽ അഖീറ. അങ്ങനെ ചുരുക്കം പറയാ, ഒരുപാട് നീണ്ട വിഷയമാണ്. പിന്നെ അങ്ങനെ അവസാനമായിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തുർക്കിയുടെ പ്രദേശങ്ങളിലൊക്കെ അവിടെയുള്ള അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെ ലദ്ദ് ചെയ്ത് അവരിലേക്കൊക്കെ ഇസ്ലാമിന്റെ നിയമ സംഹിതകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ക്ഷണിച്ചുകൊണ്ടിരുന്ന് അവസാനമായിട്ട് അദ്ദേഹം പിന്നെ വഫാത്താകുവാൻ വേണ്ടി കിടക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹ് നബി ഇസ്ലാം രോഗിയായി, കിടപ്പിലായി. തന്റെ അടുത്ത് തന്നെ തന്റെ മകനുണ്ട്. മകനോട് പറഞ്ഞു, മകനെ നിന്നോട് ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. അപ്പൊ മകൻ പറഞ്ഞു, പിതാവേ വസീയത്ത് ചെയ്തുകൊള്ളൂ, ഞാനിതാ അതിന് റെഡിയായി നിൽക്കുന്നു. ലോ അന്നസ്സമാവാത്തി സബഅ വലർദീന ഫീ കഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാ ഫീ കഫത്തിൻ ഉഖ്രാ ലറജഅത്തു ബിഹി ലാ ഇലാഹ ഇല്ലല്ലാ. പറയുണ്ടായി, മകനെ ആകാശഭൂമികൾ ഒരു തട്ടിലും അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് മറ്റൊരു തട്ടിന് വെക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് തൗഹീദാണ് തൂങ്ങുക. യാ ബുനൈ ലോ അന്നസ്സമാവാത്തി സബഅ വലർദീന ഹൽഖത്തൻ ലഖസമതഹുന്ന ലാ ഇലാഹ ഇല്ലല്ലാ. ആകാശഭൂമികൾ ഒരു ഒരു വട്ടക്കണ്ണിയായി സങ്കല്പിക്കുകയാണെങ്കിൽ എന്താകും? അതിനെ രണ്ട് കഷ്ണമാക്കി തീർക്കും. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അതുകൊണ്ട് അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നുള്ള കാര്യം നീ അടിയുറച്ച് വിശ്വസിക്കുകയും പറയുകയും ചെയ്യണം. ഇതായിരുന്നു എല്ലാ പ്രവാചകന്മാരും അവർ തുടങ്ങിയതും അവസാനമായിട്ട് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ഈ കലിമത്ത് തൗഹീദായിരുന്നു. പിന്നെ
കപ്പലിൻ്റെ വീതിയും നീളത്തിലൊക്കെ ഒരുപാട് പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കുക, കപ്പലിനെ സംബന്ധിച്ച് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സിത്തുമിയത്തും ഫി അർദി സലാസമിയത്തിൻ, പിന്നെ 600 മുഴം നീളം 300 മുഴം വീതി, അങ്ങനെ ഒരു അഭിപ്രായം. വേറെ അഭിപ്രായം പിന്നെ 1200 നീളം 600 വീതി. 1200 മുഴം നീളത്തിലുള്ള കപ്പലാ, 600 മുഴം വീതിയിൽ. അല്ല, ചിലർ പറയുന്നുണ്ട് 2000 നീളം 2000 മുഴായിരുന്നു എന്ന്. നീളം വീതി നടാല് 100 മുഴയുള്ളൂ, പക്ഷെ നീളം കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് പറയും. ഏതായിരുന്നാലും കേട്ടില്ല, വലിയ കപ്പലായിരുന്നു, യാതൊരു സംശയവുമില്ല. സുഫ്ലാലി ദവാബി വൽ ബുഹൂഷി വൽ വുസ്താലി ഇന്നാസി വൽ ഉല്യാലി തുയൂരി, ഏറ്റവും മുകളിലുള്ളത് പക്ഷികൾക്ക്, നടുവിലുള്ളത് ജനങ്ങൾക്ക്, അന്ന് അടിയിലുള്ളത് പിന്നെ ജന്തുക്കൾക്കും ഏജാതിക്കൾക്കും മൃഗങ്ങൾക്കും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലതൊക്കെ പറയുന്നുണ്ട്, അതൊന്നും അത്ര വ്യക്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട് അതിലേക്കും ഞാൻ കടക്കുന്നില്ല. കൂടുതൽ പിന്നെ അധികം ഹദീസിലും ഖുർആനിലും വന്നതുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ് അത് പറയുന്നത്. പിന്നെ കപ്പലിൽ കയറിയ ആളുകൾ എത്ര എന്നുള്ളതും പിന്നെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കാനു സമാനിയൻ ഹഫ്സമാഹും നിസാവും, തന്റെ ഭാര്യമാരടങ്ങുന്നതായ ആളുകൾ പിന്നെ ഭാര്യമാരും വിശ്വസിക്കുന്ന ആളുകൾ, ആണുങ്ങളും പിന്നെ സ്ത്രീകളും അടക്കം 80 പേരായിരുന്നു എന്ന് പറയുന്നുണ്ട്. 72 പേരായിരുന്നു എന്ന് കാബിൽ അഹബാർ എന്ന് ഉദ്ധരിക്കുന്നത് കാണാം. 12 പേരായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് അതല്ല, നൂഹ് നബിയും 3 മക്കളും ഉള്ളൂ എന്നുള്ളത്, പിന്നെ 3 മക്കളും കൂടെ ഉള്ളൂ, വേറെ ആരും കയറിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ അത് ശരിയല്ല. വേറെ വല്ലതീന ആമന് വിശ്വസിച്ചായിരിക്കുന്ന ആളുകളെയും കയറ്റാൻ പറഞ്ഞു. അപ്പം നൂഹ് നബി അലൈഹി സ്ലാമിന് കൂടെ ഏറ്റവും പ്രബലമായത് നമുക്ക് 80 ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അന്ന് കപ്പലിൽ. പിന്നെ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ്, അവസാനമായിട്ട് ആ കപ്പല് അവിടെ തുർക്കിയിൽ അവിടെ നങ്കൂരമിടുകയും അതിനുശേഷം കുറച്ചു കാലം കൂടിയൊക്കെ നൂഹ് നബി ഇസ്ലാം ഇസ്ലാമിക പ്രബോധനം നടത്തുകയും അവസാനം ഒരുപാട് വസീയത്തുകളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. ഇൻഷാല്ലാഹ് അതിന് ബാക്കി മക്കളെ കുറിച്ചുകൊണ്ടുള്ള അതെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ട്, തുർക്കിയിലെ ആ ജൂതി പർവ്വതം തന്നെയാണ് അല്ലേ, തുർക്കിയിലെ ജൂതി പർവ്വതത്തിന് മുകളിൽ അവർ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കപ്പലിന്റെ അതേ രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ അവർ കണ്ടെത്തുകയും അവിടെയാണ് കപ്പൽ നങ്കൂരമിട്ടത് എന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് വിരോധമൊന്നുമില്ല, കണ്ടെത്തുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം പിന്നെ 4000 വർഷം മുമ്പ് ഇതിപ്പോ എത്ര വർഷമായി ഉണ്ടാവും, ഏകദേശം ഒരു 6000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, 7000-8000 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ മുമ്പ് കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞിട്ടുണ്ട് ഈ കപ്പലിനെ കുറിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആയത്തുൽ ലിന്നാസ് എന്ന് മറ്റൊരായത്തിൽ കാണാം, ഇതിനെ ജനങ്ങൾക്ക് നാം ദൃഷ്ടാന്തമാക്കി. അപ്പോൾ ഈ കപ്പല് ദൃഷ്ടാന്തമായിട്ട് നിലനിൽക്കുന്നതിന് വിരോധമില്ല. പിൽക്കാലത്ത് അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങളും പിന്നെ ഗവേഷണങ്ങളൊക്കെ നടന്നപ്പോൾ അവർക്കതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. മാത്രമല്ല, ബുദ്ധ മുസ്ലിങ്ങൾക്ക് മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ജൂത ക്രിസ്ത്യാനികൾക്കും കൂടി ബാധകമാകുന്ന വിഷയമാണ്. അതുകൊണ്ട് എല്ലാവരും താല്പര്യം എടുത്തിട്ടുണ്ട്, എല്ലാവരും താല്പര്യം എടുത്തുകൊണ്ട് നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ചിത്രീകരണം അടക്കം വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അത് ലോകം മുഴുവനും വ്യാപിച്ച് കടന്നിരുന്ന വലിയ പ്രളയമായിരുന്നു എന്നും, അത് ലോകം മുഴുവനും അവിശ്വാസികളൊക്കെ ഉന്മൂലനാശം ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഒരു മഹത്തായ അള്ളാഹുവിന്റെ പിന്നെ ഒരു പിന്നെ ശിക്ഷ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഒരുപാട് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് നൂഹ് നബി ഇസ്ലാം വിശ്വസിച്ച ആളുകളും മാത്രമായിരുന്നു. ഏറ്റവട്ട ലോകം പടച്ചിട്ട് എത്ര വർഷമാകും, ലോകം പടച്ചിട്ട് എത്ര വർഷമാകുന്നുള്ളൂ അള്ളാഹു തആലക്കാൻ അറിയുള്ളൂ. മാഷഹ തൂമ ഹൽക്ക സമാവാത്തി വലർളി, നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കിപ്പോൾ ഏകദേശം ശാസ്ത്രമൊക്കെ പറയുന്നുണ്ട്, ഭൂമിയുടെ ഈ ബിഗ് ബാങ് തിയറിയിലൂടെ ഒക്കെ ഒരു നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ അക്കീദ ക്ലാസ്സിന് സമയത്ത്. അള്ളാഹു പറഞ്ഞ എന്താ, ഈ പ്രപഞ്ച സൃഷ്ടിപ്പും അതുപോലെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് അള്ളാഹു തആല ആരെയും ഹാജരാക്കിയിട്ടില്ല എന്നാ. മാ അഷ്ഹദുഹും ഖൽഖ സമാവാത്തി വൽ അർളി വലാ ഖൽഖ അൻഫുസിഹിം, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് നാം അവരെ സന്നിധരാക്കിയിട്ടില്ല. അപ്പൊ ആർക്കും അറിയില്ല ആകാശഭൂമി എന്നാണുള്ളതെന്ന്. ഏകദേശം നിഗമനങ്ങളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. വലാ ഖൽഖ അൻഫുസിഹിം,
അവരെ ശരീരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആ സൃഷ്ടിപ്പിനും അവരെ നാം എന്താക്കിയിട്ടില്ല, സാക്ഷികളാക്കിയിരുന്നില്ല. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്കും അത് നമ്മൾ സാക്ഷികളല്ലാത്തതുകൊണ്ട് തന്നെ വ്യക്തമായ രേഖകളൊന്നും അതിൽ ഗണ്ഡിതമായിട്ട് രേഖകളൊന്നുമില്ല. പിന്നെന്താണ്, ഇവർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില കോടികളൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ പിന്നെ നമുക്ക് കിതാബിലൂടെയും ഖുർആൻ ഹദീസിലൂടെയും ഒന്നും വ്യക്തമായിട്ട് എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില പിന്നെ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് ഏകദേശം ഒരു 10,000 വർഷങ്ങളായിട്ടുണ്ട്, 8,000 9,000 ഒരു പിന്നെ 10,000 വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നുള്ളതിൽ ഏകദേശമൊക്കെ എല്ലാ പിന്നെ മതവിഭാഗക്കാരും യോജിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്ത് വന്നിട്ട് ഒരു 10,000 വർഷത്തോളമായി എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ തൗറാത്തിലെയും അതുപോലെ സീറത്ത് ഇബ്നു ഹിഷാമിലെയൊക്കെ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 9,000-10,000 വർഷങ്ങൾ, ഇന്നേക്ക് ഏകദേശം ഒരു 10,000 വർഷങ്ങൾ ആയിട്ടുണ്ട് മനുഷ്യവംശം. ഇന്നത്തെ നമ്മൾ അറിയപ്പെടുന്ന മനുഷ്യനെന്ന് അള്ളാഹു സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ പ്രത്യേക രൂപത്തിലുള്ളതായ ഈ പരിപൂർണമായ രീതിയിൽ അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യവംശം ഈ ലോകത്ത് ജീവിതം ആരംഭിച്ചിട്ട് ഏകദേശം 10,000 വർഷമായെന്നാണ് തോന്നുന്നത്. അത് ഗണ്ഡിതമായ തീരുമാനമല്ല, അതിന് മുമ്പാവാം. കാരണം നേരത്തെ പറഞ്ഞല്ലോ എന്നാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും ആദം നബി അലൈഹി സ്വലാമിന്റെയും ഒരുപാട് തലമുറകൾ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരുപാട് തലമുറ എന്ന് പറഞ്ഞത് എത്രയും ആവാം. അപ്പോൾ ഏകദേശ കണക്ക് മാത്രമേ ഉള്ളൂ, ഒരുപക്ഷെ 40,000-50,000 100,000-200,000 ഒക്കെ ആയിരിക്കാം. അള്ളാഹു തആല പറയുന്നതല്ലാതെ നമുക്ക് ഈ വിഷയത്തിലൊന്നും പറയാനില്ല. ഖണ്ഡിതമായിട്ട് ഒരഭിപ്രായം നമുക്ക് പിന്നെ ഈ വിഷയത്തിൽ പറയാൻ സാധിക്കുകയില്ല. പിന്നെ എന്തെങ്കിലും കണ്ടെത്തലുകളൊക്കെ പരീക്ഷണ നിരീക്ഷണം കൂടെ നടത്തി കണ്ടെത്തിയാൽ ഖുർആനോടും ഹദീസിനോടും അതിന് പിന്നെ എതിർപ്പില്ലെങ്കിൽ വിരോധമില്ലെങ്കിൽ നമുക്കത് അംഗീകരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. മറ്റൊന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അത് അംഗീകരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ഇതിലൊക്കെ നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് ഏതാണ്? വിശുദ്ധ ഖുർആന്റെയും ഹദീസുകളുടെയൊക്കെ പ്രമാണങ്ങൾക്ക് പിന്നെ ഘടകവിരുദ്ധമായ രീതിയിലുള്ള പഠനങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതല്ലാത്ത പഠനങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കാം. നമ്മൾ ശാസ്ത്രത്തിന്റെ അനുകൂലികളാണ്, ശാസ്ത്രത്തിനെ പ്രോത്സാഹിപ്പിച്ചവരാണ്, ശാസ്ത്രം അതുപോലെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച സമൂഹമാണ് നമ്മുടെ സമൂഹം. മഹാന്മാരായിരിക്കുന്ന മുൻകാല കഴിഞ്ഞ മധ്യ നൂറ്റാണ്ടുകളിലെ മഹാന്മാരായിരിക്കുന്ന ഉലമാക്കളൊക്കെ തന്നെ എത്രയോ സേവനങ്ങൾ മനുഷ്യവംശത്തിന്റെ നന്മക്ക് വേണ്ടി അവർ അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ പോലെ ശാസ്ത്രത്തിന് പുറംതിരിഞ്ഞിരിക്കുന്ന സമ്പ്രദായമല്ല മുസ്ലിം സമൂഹത്തിൻ്റെത്. നമ്മൾ എന്നും അറിവിനെയും അറിവിന്റെ ആളുകളെയും അതിനെ പിന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും വഖുർ റബ്ബി സിദ്നി ഇൽമാ, റബ്ബെ എനിക്ക് ഇൽമിനെ ഏറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവന്റെ ഏറ്റവും ഇഷ്ടദൂതനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതായ മതമാണ് ഇത് ഇസ്ലാം ദീൻ. വഖുർ റബ്ബി സിദ്നി ഇൽമാ, അപ്പൊ ഇൽമ് എന്നുള്ളത് സത്യവിശ്വാസിയുടെ കൈമോശം വന്നു പോയ മുതലാണ്. അത് അവൻ എവിടെ കണ്ടാലും അത് അവൻ എടുക്കണം. പക്ഷേ എന്ത് മാനദണ്ഡം നമ്മൾ ഇപ്പോൾ വേണം? ഖുർആൻ സുന്നത്തിന് സ്ഥിരപ്പെട്ട രേഖകൾക്ക് എതിരാവരുത്. അതായത് ഖത്ഈയ നിലക്ക് സ്ഥിരപ്പെട്ട രേഖകൾക്ക് ലന്നുകൾ ഉണ്ടാവാം. ചിലപ്പോൾ ഖത്ഈയായ കാര്യങ്ങൾക്ക് ഗണ്ഡിതമായി തെളിയിക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്കെതിരാവാത്ത ഏത് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കുന്നതിന് വിരോധമില്ല എന്നാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ ബാക്കി കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.